ഒരു പരിശുദ്ധമായ ഒരു ദിക്ർ ഇന്ന് നമ്മൾ പറയും. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ച ഒരു പരിശുദ്ധമായ ദിക്ർ മക്കൾ ഉണ്ടാവാൻ വേണ്ടി, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ഇന്ന് നമ്മൾ പറയുന്നുണ്ട്. അല്ലാഹു നമുക്ക് തന്നെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞു വരുന്നത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഭാഗമാണ് ബറക്കത്തുള്ള പെണ്ണിന്റെ 4 അടയാളങ്ങൾ. ബറക്കത്തുള്ള പെണ്ണിന്റെ 4 അടയാളങ്ങള് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. ആ അടയാളങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽ നിന്ന് ഒന്ന്, പെട്ടെന്ന് കല്യാണം ശരിയാവുക എന്നുള്ളതാണ്. ഒരു പെണ്ണിന്റെ കല്യാണം പെട്ടെന്ന് ശരിയാവുക എന്നുള്ളത് അവൾക്ക് അള്ളാഹു നൽകുന്ന ഒരു ബറക്കത്താണ്. ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം പെട്ടെന്ന് ശരിയാവുക എന്നുള്ളത് അവനക്ക് അള്ളാഹു നൽകുന്ന ഒരു ബറക്കത്താണ്. അപ്പോ അത് വൈകുന്ന ആളുകൾക്ക് ചിലപ്പോ അള്ളാഹു വൈകിയിട്ടായിരിക്കും ബറക്കത്ത് കൊടുക്കുക. ഏതായാലും ആ ബറക്കത്ത് അള്ളാഹു നമുക്ക് പ്രധാനം ചൊരിയട്ടെ. അപ്പൊ ഒന്നാമത്തെ വിഷയം ഇന്നലെ നമ്മൾ അത് ചർച്ച ചെയ്തതാണ്. ഇനി രണ്ടാമത്തേക്ക് കിടക്കുകയാണ്. ഒന്ന് നമ്മൾ പറഞ്ഞല്ലോ, രണ്ടാമത്തതും ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, സൂറത്തു റഹ്മിഹ, പെട്ടെന്ന് ഗർഭിണിയാവുക എന്നുള്ളത്. പെട്ടെന്ന് ഗർഭം ധരിക്കുക എന്നുള്ളത് അള്ളാഹു തരുന്ന ഒരു സൗഭാഗ്യമാണ്. അതിന് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് കുട്ടികളുണ്ട് ഓലെ പാരടാനോ ഓലെ കളിയാക്കാനോ നമ്മൾ പോവണ്ട. അത് അള്ളാഹു നൽകുന്ന ബർക്കത്താണ്. ഹബീബ് പറയാണ്, സൂറത്തു റഹ്മിഹ, കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് ഗർഭം ധരിക്കുക എന്നുള്ളത് അത് റബ്ബ് തരുന്നൊരു നിയമത്താണ്. റബ്ബ് തരുന്നൊരു അള്ളാഹു ആ ബറക്കത്തും ആ നിയമത്തും എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചൊരിയട്ടെ. പെട്ടെന്ന് ഗർഭം ധരിക്കുക എന്നുള്ളത് ഒരു സ്വാലിഹായ ഒരു ബറക്കത്തുള്ള പെണ്ണിന്റെ അടയാളമാണ്. അപ്പോ ഉസ്താദേ, ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്ര കൊല്ലായ, പക്ഷെ കുട്ടികളൊന്നുമില്ല, ഓള് ബറക്കത്തില്ലാളോ, ബറക്കത്തില്ലാത്തോളാം എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു കെട്ടാൻ പോവണ്ട. അതല്ലും വലിയ പ്രശ്നമായി മാറും. അതിൽ അള്ളാഹു ബർക്കത്ത് തരും. ആ ബർക്കത്തിനെ ചിലപ്പോ നമ്മൾ ചോദിച്ച് ചോദ്യം വരും. ആ ബർക്കത്തിനെ ചിലപ്പോ നമ്മൾ ചോദിച്ച് വാങ്ങേണ്ടി വരും. അതെങ്ങനെയാ? ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസങ്ങൾ അതിന് ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മക്കൾ ഉണ്ടാവുക എന്നുള്ളത് ബർക്കത്തിൽ പെട്ടതാണ്. മുഹമ്മദ് നബി പറയുകയാണ് പറയുകയാണ് ബർക്കത്തുള്ള പെണ്ണിന്റെ മിൻ ബർക്കത്തിൽ മർഗത്തി, ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ബർക്കത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു ബർക്കത്തിനെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്. സൂറത്തു റഹ്മിഹ, പെട്ടെന്ന് ഗർഭം ധരിക്കുക എന്നുള്ളത്, പെട്ടെന്ന് ഗർഭിണിയാവുക എന്നുള്ളത്, പെട്ടെന്ന് സന്തോഷമുള്ള പൊന്നുമോൻ ഉണ്ടാവുക എന്നുള്ളത്, തന്റെ ഭാര്യയ്ക്ക് വിശേഷം ഉണ്ടാവുക എന്നുള്ളത്, ആ പെണ്ണിന് അല്ലാഹു നൽകുന്ന മിൻബറക്കത്തിൽ മർഗത്തി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദമി പഠിപ്പിക്കുകയാണ്. ചില ആളുകൾക്ക് ആ ബർക്കത്ത് അല്ലാഹു പെട്ടെന്ന് നൽകുന്നതാണ്. നമ്മൾ പേടിക്കണ്ട റബ്ബേ, എന്റെ കല്യാണം കഴിഞ്ഞ വർഷങ്ങളായല്ലോ, എന്തുകൊണ്ടാണ്, എന്താണ് റബ്ബേ എനിക്ക് നീ മക്കളെ തരാത്തത്, എന്താണ് അല്ലാ, എന്റെ കല്യാണം കഴിഞ്ഞ വർഷങ്ങളായിട്ടുണ്ട്, എന്നിട്ടും എനിക്കൊരു കുഞ്ഞിക്കാലിലേക്ക് കാണിച്ചു തന്നില്ലല്ലോ. 10, 15, 20, 25 വർഷമായിട്ട് എത്രയോ കാലം കൊണ്ട് എന്റെ സ്വപ്നമാണ് ഒരു കുഞ്ഞിക്കാലം ഒരു കുഞ്ഞുമോനുണ്ടാവുക എന്നുള്ളത്. ഒരു സന്താനത്തിന് എനിക്ക് തന്നില്ലല്ലോ തമ്പുരാനേ എന്ന് പറഞ്ഞിട്ട് അറിവിന്ദിലാവിന്റെ പൊന്നുമോളെ നീ സങ്കടപ്പെടേണ്ട പെങ്ങളെ. കാരണം എന്തെന്നറിയോ? അങ്ങനെ പറഞ്ഞിരുന്ന മഹാനായ നബിയുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, വർഷങ്ങളായി തമ്പുരാനെ എന്തേ നീ എനിക്ക് മക്കളെ തരാത്തതല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വാലിഹായ മക്കളെ കൊടുത്തില്ലേ? അത് ഖൈറായ സമയമുണ്ട് നബിയേ, അത് ഖൈറായ സമയമുണ്ട് നബിയേ, അത് ഖൈറായ ഒരു സമയം വരാനുണ്ട് നബിയേ. ആ ഖൈറായ സമയത്താണ് കല്യാണം, ഖൈറായ സമയത്താണ് മക്കളുണ്ടാവേണ്ടത് തങ്ങളെ. ഖൈറല്ലാത്ത സമയത്ത് മക്കളെ വേണ്ട തങ്ങളെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഖൈറായ ഒരു സമയം വരാനുണ്ട്. നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ഖൈറാക്കി വച്ചതിന് സമയം വരാനുണ്ട് നബിയേ. ആ ഖൈറായ സമയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നബിയേ. ആ ഖൈറായ സമയത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യോ നബിയേ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര തവണ പടച്ച റബ്ബിനോട് ദുആ ചെയ്തത്, അള്ളാഹുവിന്റെ പരിശുദ്ധ
പരിശുദ്ധമായ ഖുർആൻ പറയുന്നില്ലേ? എത്രയോ ഡോക്ടർമാരെ സമീപത്തി എന്ന ഉസ്താദെ, ഞങ്ങളെ ഇനി ഒരു സ്ഥലത്തും ഞങ്ങൾ പോവാനില്ല ഉസ്താദെ, ഇനി ഒരു ഡോക്ടർമാരെയും ഞങ്ങൾക്ക് കാണിക്കാനില്ല. അറബിന്ദിലാവിന്റെ മജ്ലിസാണ് അവസാനത്തെ പ്രതീക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്തവരെ സങ്കടം പറഞ്ഞു വരുമ്പോ അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, അവരോടെല്ലാം ഞാൻ പറയാറുള്ളത്, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളെ ഉമ്മാക്ക് നിങ്ങൾ അള്ളാഹുവല്ലേ നൽകിയത്, നിങ്ങളെ വാപ്പച്ചിക്ക് നിങ്ങൾ അള്ളാഹുവല്ലേ നൽകിയത്, അതുപോലെ നിങ്ങൾക്കും ഒരു ഉമ്മായമ്മ വിളിക്കാനൊരു പൊന്നുമോനെ പൊന്നുമോനെ, യജമാനായ അള്ളാഹു നിങ്ങൾക്ക് തരുന്നതാ. ആവശ്യം മനസ്സിലുള്ള മാറ്റണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അത്ഭുതമല്ലേ? മടവൂർ ശേഖനാഥ പറക്കത്ത് കൊണ്ട് 17 കുടുംബത്തെ ഞാൻ എന്നെ പറഞ്ഞു തരാ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമം പറഞ്ഞ 17 കുടുംബങ്ങളെ ഇന്ന് സന്തോഷത്തിന്റെ വാർത്ത വരെ പറഞ്ഞത് എനിക്ക് പറയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, പടച്ചുറപ്പാണ് വലുതെന്ന ചിന്ത നമ്മളെ മറക്കണ്ട, അള്ളാഹുവാണ് വലിയവൻ എന്ന ചിന്ത നമ്മളെ മറക്കണ്ട. നമ്മുടെ പവർ കൊണ്ടല്ല, നമ്മുടെ മഹത്വം കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, ആരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മൾ ഏൽപ്പിക്കുന്നത് കുത്തുബുല്ലാലം ശൈഖുനാ സിയമ്മദിയുള്ളാഹി തങ്ങളവറുകളയാണ്. അവിടുത്തെ ചാരത്ത് വന്നിട്ടാണ് നമ്മൾ സങ്കടം പറയാറുള്ളത്. അവരെ മുൻനിർത്തിയിട്ടാണ് അറിവിന്ദിലാവ് തുടങ്ങുന്നത്, അവരെ മുൻനിർത്തിയിട്ടാണ് റബിയുന്നിലാവ് തുടങ്ങുന്നത്. അവരുടെ മധുരപാടിയിട്ടാണ് പരിശുദ്ധ റബിയന്റെ 38 കുടുംബങ്ങൾ ഓൺലൈനിൽ സംഗമിച്ച തൗബാ മജ്ലിസ്. അത് മടവൂർ ശൈഖുനാന തവസ്സിലാക്കിയിട്ടല്ലേ നമ്മളെ പടച്ച റബിനോട് തൗബ ചെയ്തത്. റബിയുന്നിലാവം അറിവിന്ദിലാവം പടച്ചുറപ്പിന്റെ ഹദറത്തിലേക്ക്, ഹബീബായ തങ്ങളെ ഹദറത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ 10,000 നാവിൽ നിന്ന് ചൊല്ലിക്കൊണ്ടിരിക്കും ഒരേ ഒരു ബൈത്ത്. ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ടാണ് നീ ഞങ്ങൾക്ക് ഈ നിഅമത്തുകളെല്ലാം തരുന്നത്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് തന്നെ ഈ നിഅമത്തുകളെല്ലാം നീ നിലനിർത്തണേ റഹ്മാനെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഈ 10,000 അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ, അവരെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലാ, അവരെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലാ, അവരെ മനസ്സിൽ ഒരുപാട് കൊതികളുണ്ട് റബ്ബേ. എല്ലാ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് സാധിപ്പിച്ചു കൊടുക്കണമല്ലാ. മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ നീ സാധിപ്പിച്ചു കൊടുക്കണമല്ലാ. ആമീൻ റഹ്മതികയാ അർഹമർ റാഹിമീൻ. അപ്പൊ മഹാനവറുകളെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു നമുക്ക് ഇജാബത്ത് തരും. മഹാനവറുകളെ മുൻനിർത്തി ചോദിക്കുന്ന ഏതൊരു വിഷയവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ സന്താനങ്ങൾ ഇല്ലാത്തവരും ശ്രമിക്കണ്ട. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അതിന് നമുക്ക് മാർഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പലരും കിട്ടുന്നില്ല എന്ന് പറയുന്ന റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും. ഒന്നുകൂടി എക്സിറ്റ് അടിച്ചിട്ട് തിളക്കുന്ന ആദ്യം തന്നെ എടുത്താൽ മതി, അത് കിട്ടും. റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും. അപ്പൊ അല്ലാഹു സ്വീകരിക്കട്ടെ. വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പോ ഇനി മക്കൾ ഉണ്ടാവാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താ? അതും വേണല്ലേ നമുക്ക് നോക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് അതിന് ഒരു മാർഗം പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്കതിന് ഒരു മാർഗം പറഞ്ഞു തരുന്നുണ്ട്. സ്വാലിഹായ സന്താനങ്ങൾ ഉണ്ടാവാൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്കൊരു മാർഗം പറഞ്ഞു തരുന്നുണ്ട്.
അല്ലാഹുവേ 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 അല്ലാഹുവേ, നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കല്യാണം കൊണ്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം മക്കളുണ്ടാവുക എന്നതാണ്, സന്താനങ്ങൾ ഉണ്ടാവുക എന്നതാണ്. ആ സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ അല്ലാഹുവിനോട് നിരന്തരം ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ഒരു പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും നിരന്തരം നിരന്തരം അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ആരംഭ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ നല്ല ശബ്ദത്തിൽ സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്ക ചൊല്ലണം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആചമ പറയുകയാണ്. ദുആഉൽ വാലിദീനി വലദിഹി, ദുആഉൽ വാലിദീനി വലദിഹി, ഒരു സ്വാലിഹായ മക്കൾ ഉണ്ടാവാൻ വേണ്ടി ആദ്യമായി ദുആ ചെയ്യേണ്ടത് ഉമ്മ നിങ്ങളാണ്, ബാപ്പാ നിങ്ങളാണ്, നിങ്ങളാണ്, നിങ്ങളാണ്. നിങ്ങൾ ആത്മാർത്ഥമായ പ്രാർത്ഥന, നിങ്ങളെ മനസ്സ് നിറഞ്ഞ പ്രാർത്ഥന, നിങ്ങളെ കണ്ണ് നിറഞ്ഞ പ്രാർത്ഥന, നിങ്ങളെ മനസ്സ് വിങ്ങുന്ന പ്രാർത്ഥന, അല്ലാഹുവേ എനിക്ക് സ്വാലിഹായ മക്കളെ തരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മനസ്സ് പൊട്ടുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന ആരാണ് നടത്തുന്നത്? അവർക്ക് അല്ലാഹു സ്വാലിഹായ മക്കളെ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഒരു ഉമ്മയും ബാപ്പയും കല്യാണം കഴിഞ്ഞതിന് ശേഷം എപ്പോഴും ദുആ ചെയ്യേണ്ട ദുആ ആണ് അല്ലാഹുവേ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദരിയാജിനാ ഖുർവത അയ്നി വജഅലനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി ഞങ്ങൾക്ക് സ്വാലിഹായ നല്ല മക്കളെ തരണേ അല്ലാ, നീ മക്കളെ തരണമല്ലാ, നീ മക്കളെ തരണമല്ലാ, നീ മക്കളെ തരണമല്ലാ എന്ന് നിരന്തരം ഒരു പെണ്ണ് ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നിരന്തരം നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണമെന്ന്, ചെറുപ്പക്കാരാ നിങ്ങൾ ദുആ നിരന്തരം ചെയ്യണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് 10,000 കുടുംബങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അറിവിൽ നിലാവിൽ വെച്ച് നമ്മൾ 3 തവണ ദുആ ചെയ്യാൻ പോവുകയാണ്. മക്കളില്ലാത്തവരെ കൈകൾ റബ്ബിലേക്ക് ഉയർത്തിയിട്ട് കണ്ണീരോട് ആമീൻ പറയുക. നമുക്ക് മക്കളുണ്ട് എന്നത് ശരിയാണ് ചെറുപ്പക്കാരാ, പക്ഷേ അറിവിൽ നിലാവ് കാണുന്ന എത്രയോ ചെറുപ്പക്കാർക്ക് മക്കളില്ലല്ലോ, അറിവിൽ നിലാവ് കാണുന്ന എത്രയോ ചെറുപ്പക്കാരികൾക്ക് മക്കളില്ലല്ലോ, അറിവിൽ നിലാവ് കാണുന്ന രാജ്യത്തിന്റെ അകത്തും പുറത്തുമുള്ള എത്രയോ പ്രിയപ്പെട്ട കുടുംബങ്ങളെ, സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ട്. കണ്ണീരോടെ മനസ്സറിഞ്ഞ് ആമീൻ പറയണേ. മടവൂര് ശൈഖുനാഥ ബർക്കത്ത് കൊണ്ട് അല്ലാ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണമല്ലാ, മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. ഉസ്താദേ നിങ്ങൾക്ക് മക്കളുണ്ടായിട്ടുണ്ട്, എന്റെ ഭാര്യയുടെ ഡേറ്റ് തെറ്റിയിട്ടുണ്ട്, അൽഹംദുലില്ലാ ഭാര്യയ്ക്ക് വിശേഷമുണ്ടെന്ന സന്തോഷം കേൾക്കാ, ഈ അറിവില്ലാവിന്റെ കുടുംബങ്ങളെന്ന സന്തോഷം പറയാൻ അല്ലാഹുവേ നീ സൗഭാഗ്യം കാണിച്ചു തരണേ റഹ്മാനെ, നീ അതിനുള്ള തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മക്കളില്ലാത്തവരെ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ഒരു ദിക്ര പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്.
മഹാനായ ഹസൻ ബസറി റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ നിന്ന് പ്രമുഖനാണ് മഹാനവരകൾ താബിഈങ്ങളിൽ നിന്ന് വലിയ പ്രമുഖനാണ് മഹാനായ ഹസൻ ബസറി റളിയല്ലാഹു അൻഹു ആ ഹസൻ ബസറി റളിയല്ലാഹു അൻഹു മഹാനവരുടെ മുമ്പിലേക്ക് മൂന്ന് ആളുകൾ പരാതിയുമായി വരികയാണ് ഒന്നാമത്തെ ആള് പരാതി പറഞ്ഞത് എന്താണ് തങ്ങളെ ഞാൻ കൃഷി ചെയ്യുന്നവരാണ് തങ്ങളെ ഞാൻ കൃഷി ചെയ്യുന്നവരാണ് തങ്ങളെ എന്റെ കൃഷിയിൽ നിറക്കാനുള്ള വെള്ളം എന്റെ കയ്യിലില്ല എന്റെ കിണറ്റിൽ വെള്ളമില്ല തങ്ങളെ ഞങ്ങളെ നാട്ടിലൊന്നും വെള്ളമില്ല തങ്ങളെ അതുകൊണ്ട് വെള്ളമുണ്ടാവാനെ തങ്ങളൊരു മാർഗം നിങ്ങൾക്ക് പറഞ്ഞു തരണം തങ്ങളെ മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തത് ഇസ്തഗ്ഫിറോ റബ്ബകും ഇന്നഹു കാന ഗഫാറ ഇസ്തഗ്ഫിറോ നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണമെന്നാണ് നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണമെന്നാണ് ഇസ്തിഗ്ഫാർ നല്ലവണ്ണം വർദ്ധിപ്പിക്കുക അസ്തഗ്ഫിറുല്ലാഹ് 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 ഇസ്തിഗ്ഫാർ നല്ലവണ്ണം വർദ്ധിപ്പിക്കുന്നവരാരാ അവരുടെ കൃഷിയിൽ അല്ലാഹു നല്ല ബർക്കത്ത് കൊടുക്കുമെന്നാണ് കിണറ്റിൽ ഇടല്ലമില്ലാതെ സങ്കടപ്പെടുന്ന മുത്തുമമ്മിനീങ്ങളെ നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ വെള്ളം വേണമെന്ന് ആഗ്രഹം വെച്ചുകൊണ്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധന ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ കിണറ്റിൽ അല്ലാഹു അത്ഭുതത്തിന്റെ വെള്ളം വരുമെന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ് അപ്പൊ കിണറ്റില് വെള്ളമില്ലാത്തവരില്ലാത്തവര് വെള്ളം കുറഞ്ഞവര് എന്ത് ചെയ്യാം വെള്ളം കൂടണം കിണറ്റില് വെള്ളം കൂടണം എന്ന നിയത്ത് വെച്ചിട്ടുണ്ട് എങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല വെള്ളം നല്ല ബർക്കത്തുള്ള വെള്ളം ഉണ്ടാകുമെന്നാകുമെന്ന അപ്പൊ രണ്ടാമതൊരാൾ വന്നുകൊണ്ട് രണ്ടാമതൊരു പ്രിയപ്പെട്ടവർ വന്നുകൊണ്ട് ചോദിച്ചു തങ്ങളെ തങ്ങളെ രണ്ടാമതൊരാൾ വന്ന് ചോദിക്കാണ് തങ്ങളെ എനിക്കൊരു പരാതിയുണ്ട് എന്താ പരാതി ഞാൻ വല്ലാത്ത കടത്തിലാണ് ഒരുപാട് കടങ്ങളുണ്ട് എല്ലാരും പറയുന്ന ഒരു വാക്കാണ് അല്ലേ അല്ലേ കടങ്ങളെ കൊണ്ട് വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലാഹുവേ ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടി തരണേ റഹ്മാനേ റഹ്മാനേ ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടി തരണേ റഹ്മാനേ റഹ്മാനേ കടങ്ങൾ ഒരുപാടുണ്ട് തങ്ങളെ ഒരുപാടുണ്ട് തങ്ങളെ ആ കടങ്ങളൊക്കെ വീടാൻ ഒരു മാർഗം പറഞ്ഞു തരണം ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു കടങ്ങളുണ്ട് എന്ന് പറഞ്ഞ സങ്കടം പറഞ്ഞ ആളോട് മഹാനവരാണ് പറഞ്ഞ വാക്ക് ഇസ്തഗ്ഫിറോ റബ്ബകും ഇന്നഹു കാന ഗഫാറ നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കൂ എന്നാണ് നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കൂ എന്നാണ് നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹി ആദിക്കർ നിങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ കടങ്ങൾ വീടാൻ നമ്മുടെ ജോലിയിൽ അല്ലാഹു നല്ല ബർക്കത്ത് തരാൻ നമ്മുടെ കച്ചവടത്തിൽ അല്ലാഹു നല്ല ബർക്കത്ത് തരാൻ നമ്മുടെ കൃഷിയിലും നമ്മുടെ ഏർപ്പാടിലും ബിസിനസ്സിലും എല്ലാം അല്ലാഹു നമുക്ക് നല്ല ബർക്കത്ത് തരാൻ നിങ്ങൾ പതിവാക്കൻ ദിക്റാണ് കൊടുക്കുമെന്നാണ് ഇസ്തിഗ്ഫാർ എത്രയാണോ നിങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആ വർദ്ധനവിനനുസരിച്ച് നല്ല സമ്പത്തിന് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ അപ്പൊ ഹലാലായ നല്ല സമ്പത്ത് കിട്ടണം എന്ന് ആഗ്രഹിക്കണോ എന്ത് ചെയ്യാം ഹലാലായ സമ്പത്ത് ഹറാമായതല്ല
ഹലാലായ സമ്പത്ത് നല്ലോണം വേണം, നല്ല കാശ് വേണം. എല്ലാവരും ആഗ്രഹമാണല്ലോ നല്ല കാശ് വേണം അല്ലേ. എളുപ്പത്തിൽ സമ്പാദിക്കാനുള്ള ഐഡിയകളാണ് എ മുതൽ സെറ്റ് വരെ നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ നല്ല കാശുണ്ടാവാൻ അത് ബർക്കത്തുള്ള കാശാണ്, കിട്ടുന്ന കാശ് ബർക്കത്തുള്ള കാശാണ്. ഒരു മാസത്തിൽ 10,000 രൂപ ശമ്പളം വാങ്ങുന്നവരുണ്ട്, 100,000 ശമ്പളം വാങ്ങുന്നവരുണ്ട്. ഈ 10,000-ൽ അള്ളാഹു ബർക്കത്ത് തന്ന 10,00,000 അത് സമായിരിക്കും. ഈ 100,000-ൽ അള്ളാഹു ബർക്കത്ത് തന്നിട്ടില്ലെങ്കിലോ 1 കോടി കിട്ടിയിട്ടും കാര്യമുണ്ടാവില്ല. നേരെ മറിച്ച് നേരെ തിരിച്ചെങ്ങനെയാണ്, ഈ 100,000-ൽ ബർക്കത്തുണ്ടെങ്കിലോ അത് മതി ജീവിതം മുഴുവനും. 10,000 കിട്ടിയിട്ടും കാലല്ല, 5,000 കിട്ടിയിട്ടും കാലല്ല, 50,000 ആയിട്ടും കാലല്ല. ബർക്കത്ത് വേണം, ബർക്കത്തില്ലാത്തത് വേണ്ട. അള്ളാഹു നമുക്ക് ബർക്കത്ത് തരട്ടെ. നിങ്ങൾ വേണമെങ്കിൽ ആമീൻ പറഞ്ഞു. അള്ളാഹു നമുക്ക് ബർക്കത്ത് തരട്ടെ തരട്ടെ. നിങ്ങൾ ഇരിക്കുന്ന വീടുകൾ അള്ളാഹു ബർക്കത്തുള്ള വീടാക്കട്ടെ. ബർക്കത്തുള്ള വീടാണെങ്കിൽ പിന്നെ അവിടെ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, വീടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, അങ്ങനെ ആലോചനകൾ ഇങ്ങനെ വരും. അപ്പൊ ബർക്കത്തുള്ള വീടാണ്, ബർക്കത്തുള്ള റൂമാവണം, ബർക്കത്തുള്ള ബെഡ്റൂം ആവണം, ബർക്കത്തുള്ള വാഹനമാവണം. അല്ലെങ്കിൽ എന്ന് വൈകതങ്ങും ബർക്കത്തുള്ള വാഹനമാവണം. കഴിക്കുന്ന ഭക്ഷണം ബർക്കത്തുള്ള ഭക്ഷണമാവണം. അല്ലെങ്കിൽ എത്ര കഴിച്ചാലും വിഷപ്പെടങ്ങൂല. അല്ലാഹുവേ, എല്ലാത്തിലും ബർക്കത്ത് വേണം. ആ ബർക്കത്തിനെ നമ്മൾ ചോദിച്ചു അല്ലാഹു ആ ബർക്കത്തിന്റെ നിയമത്തിന്റെ വഴികളെ അല്ലാഹു നമ്മുടെ മുമ്പിൽ തുറന്നു തരുമാറാവട്ടെ. അപ്പൊ നല്ല ശമ്പളം, നല്ല ബർക്കത്തുള്ള ശമ്പളം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? അസ്തഗ്ഫിറുല്ലാഹില്ലദീം എന്ന ദിക്ര് നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ ഹസൻ ബസ്രി റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് രണ്ടാളുകൾ വന്ന് പരാതി പറഞ്ഞപ്പോൾ രണ്ടാളുകൾക്കും മഹാനവർകൾ പറഞ്ഞു കൊടുത്തത് ഇസ്തഗ്ഫിറു റബ്ബകും, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണമെന്നാണ്. മൂന്നാമതൊരാള് വരികയാണ്, മൂന്നാമതൊരു ചെറുപ്പക്കാരൻ സങ്കടവുമായി വരികയാണ്. ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹുവിനോട് മൂന്നാമത് വന്ന സങ്കടം പറഞ്ഞ വിഷമം എന്തെന്നറിയോ? തങ്ങളെ കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷമായി, തങ്ങളെ ഒരുപാട് ആഗ്രഹമുണ്ട്, തങ്ങളെ മോനെ മക്കളുണ്ടാവണമെന്ന ആഗ്രഹം ഒരുപാടുണ്ട് തങ്ങളെ. പക്ഷേ എത്ര മരുന്ന് കുടിച്ച് കുടുംബനിക്കല്ലാഹ മക്കളെ തന്നില്ല തങ്ങളെ. അവരോട് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു പറഞ്ഞു കൊടുത്തത് ഇസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറാ, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണമെന്നാണ്, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണമെന്നാണ്. നിങ്ങൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കണം എന്റെ ചെറുപ്പക്കാരാ, മക്കളില്ലാത്ത ചെറുപ്പക്കാരാ, മക്കളില്ലാത്ത പെങ്ങളെ ഒഴിവ് കിട്ടുമ്പോഴെല്ലാം അസ്തഗ്ഫിറുല്ലാഹില്ലമീമെന്ന് പറയണം മോനെ. 5 വക്ത് നമസ്കാരം കഴിഞ്ഞാൽ പടച്ചുറപ്പിനോട് പറയുക അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ജോലി ചെയ്തു കൊണ്ടിരിക്കുമ്പോ നിരന്തരം പറയുക അസ്തഗ്ഫിറുല്ലാഹ്, യാത്ര ചെയ്തു കൊണ്ടിരിക്കുമ്പോ നിരന്തരം പറയുക അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ ഉറക്കിലും ഉറക്കില്ലായ്മയിലും വിശ്രമത്തിലും ജോലി തിരക്കിനിടയിലും യാത്ര തിരക്കിനിടയിലും നിന്റെ ജീവിതത്തിൽ നിന്ന് പറയാൻ മറക്കാൻ പാടില്ലാത്തൊരു പ്രധാനപ്പെട്ട ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് അല്ലാഹു നല്ല ജോലി തരുന്നതാണ്. കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ, കടബാധിതകളെ കൊണ്ട് നാട് വിട്ടുപോയവരെ, കടങ്ങളെ കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരെ, നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ നിധിയാണ്, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഏറ്റവും വലിയ കടം വീട്ടാനുള്ള മാർഗമാണ് ഇസ്തിഗ്ഫാറെന്ന പരിശുദ്ധമായ ഖുർആൻ. ഈ 3 ആളുകളോളം ഹസൻ ബസ്രി റളിയല്ലാഹുവിന് പറഞ്ഞു കൊടുത്തത് ഈ ദിക്റല്ലാനാ. നിങ്ങൾ ആലോചിച്ചോക്കിയേ. അപ്പോ 1-ാമത്താള് വന്നിട്ട് കൃഷി നല്ല ബർക്കത്ത് വേണം, അവരോട് പറഞ്ഞു ഇസ്തിഗ്ഫാറില്ലേക്ക മോനെ. 2-ാമത്താള് വന്നിട്ട് കിണറ്റില് വെള്ളല്ലോ ഉസ്താദേ, ദിക്റ് ദുആ ചെയ്യണം, ഇസ്തിഗ്ഫാറില്ലേക്ക മോനെ.
വീണ്ടും ഒരാള് വന്നു. കടങ്ങൾ ഒരുപാടുണ്ട്, കടങ്ങൾ വീടണം. ആ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ മാഷാല്ലാ. അവരോട് പറഞ്ഞു ഇസ്തിഗ്ഫാർ ചൊല്ല. മൂന്നാമത് ഒരാള് വന്നിട്ട് മക്കളില്ല ഉസ്താദേ, മക്കളില്ല, മക്കൾ ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹ് അവിടെയും കൊടുത്തത് എന്താ? ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളി. എല്ലാരോടും പറഞ്ഞു ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളി. ഇതിങ്ങനെ പാരസീറ്റമോ ഇതുപോലെ എങ്ങനെ എന്തെങ്ങനെ എഴുതി കൊടുക്കുക? അല്ലല്ലോ, അല്ലല്ലോ. ഇസ്തിഗ്ഫാർ ചൊല്ലാൻ ഏത് കാര്യത്തിനും ഇസ്തിഗ്ഫാർ ചൊല്ലാൻ മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് പറഞ്ഞു? ശിഷ്യന്മാർ ചോദിച്ചു, അല്ല ഉസ്താദേ, മൂന്നാളുകൾ വന്നിട്ടാണ് നിങ്ങളുടെ അടുക്കൽ പരാതി പറഞ്ഞു. ഒന്ന് കൃഷിയില് പറക്കത്ത് വേണം, രണ്ടാമത്തത് കടങ്ങൾ വീടണം, മൂന്നാമത്തത് മക്കൾ ഉണ്ടാവണം. ഈ മൂന്നാളുകളോടും ഉസ്താദ് പറഞ്ഞത് ഇസ്തിഗ്ഫാർ ചൊല്ലാനാണല്ലോ. അതെന്താ കാരണം? അപ്പോഴല്ലേ മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞത് പരിശുദ്ധമായ സൂറത്തിൻ നൂറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിനോട് പറഞ്ഞു തരുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فَقُلْتُ اسْتَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ غَفَّارًا يُرْسِلُ السَّمَاءَ عَلَيْكُمْ مِدْرَارًا وَيُمْدِدْكُمْ بِأَمْوَالٍ وَبَنِينَ وَيَجْعَلْ لَكُمْ جَنَّاتٍ وَيَجْعَلْ لَكُمْ أَنْهَارًا അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഈ ആയത്തെ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാർക്ക് ഓടി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. മക്കളെ, ഈ ആയത്തിനാണ് പറയാ കാരണം എന്തെന്നറിയോ? ഈ ആയത്തിനാണ് പറയാ കാരണം എന്തെന്നറിയോ? എന്നോട് ഒന്നാമത്തെ ആള് വന്നിട്ട് പറഞ്ഞത് തങ്ങളെ എന്റെ കൃഷിയിലെ ബറക്കത്തുണ്ടാവാനാണ്, വെള്ളം ഉണ്ടാവാനാണ് തങ്ങളെ, വെള്ളം വേണം തങ്ങളെ, വെള്ളം വേണം തങ്ങളെ. വെള്ളമുണ്ടാകുമ്പോഴാണല്ലോ കൃഷി നനയ്ക്കാൻ കഴിയുകയല്ലോ. വെള്ളമുണ്ടാവാൻ വേണ്ടി തങ്ങളൊരു ദിക്ര് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൻ നൂഹിലൂടെ അള്ളാഹു പറയുകയാണ് ഇസ്തിഗ്ഫാർ നിങ്ങൾ വർദ്ധിപ്പിക്കണേ പിന്നെ. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ യുർസിലു സമാ അലൈക്കും ആകാശത്തിന്റെ അധവനായ പടച്ചു തമ്പുരാൻ ഈ ഭൂലോകത്തെ നീലമയുടെ നിലം ജാത്തി നിൽക്കുന്ന നീലാകാശം പറഞ്ഞു കിടക്കുന്ന നീലാകാശം ആ ആകാശഭൂമികളെ പടച്ചു തമ്പുരാൻ ആകാശത്തിന് നിങ്ങൾക്ക് മഴ വർഷിപ്പിക്കുമെന്ന് പരിശുദ്ധമാര കുറഞ്ഞാൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നവർക്ക് അല്ലാഹു മഴ തരുന്നതാണ്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നവർക്ക് അല്ലാഹു നല്ല പരക്കത്തുള്ള വെള്ളം തരുന്ന നാള്. കിണർ കുഴിക്കുമ്പോ ചൊല്ലണം മോളെ, വീട്ടിൽ കിണർ കുഴിക്കുമ്പോ വെള്ളം കാണോ വെള്ളം കാണോ എന്ന് ആശങ്കപ്പെട്ടിരിക്കാണ് നമ്മളൊക്കെ. കിണർ കുഴിക്കുമ്പോ കുഴിയിൽ കിണർ കുഴിക്കുമ്പോ വെള്ളം കാണുമോ എന്ന ആശങ്കയാണ് നമുക്ക്. പേടിക്കണ്ട ചെറുപ്പക്കാരായ വർദ്ധിപ്പിക്കുവാ. മുത്തു നബിയുടെ ഹദറത്തിലേക്ക്, ബദരീന്റെ ഹദറത്തിലേക്ക്, മണവൂർ ശൈഖുനാന്റെ ഹദറത്തിലേക്ക് ഫാത്തിഹ ഓതിയിട്ടാണ് കിണർ കുഴിക്കുന്നതെങ്കിൽ ആ കിണറ്റിൽ അല്ലാഹു നല്ല ബർക്കത്തുള്ള വെള്ളം വരുന്നതാ. അതോടുകൂടെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണേ. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ബർക്കത്തുള്ള വെള്ളം അല്ലാഹു തരുമെന്ന് യുർസിലു സമാ അലൈക്കും മിദ്റാറാ ആകാശത്തിന്റെ അധവനായ പടച്ചു തമ്പുരാൻ ആകാശലോകത്തിനുള്ള റഹ്മത്തിന്റെ വെള്ളം നിങ്ങളിലേക്ക് ഇറക്കിത്തരുമെന്ന് പരിശുദ്ധമാര ഖുർആൻ. രണ്ടാമത്തെ ചോദ്യം എന്താ? ഒരുപാട് കടങ്ങളുണ്ട്, ഒരുപാട് കടബാധ്യതയുണ്ട്, കടങ്ങൾ വീടണം, കടങ്ങൾ വീടണം. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ എങ്ങനെ കടം വീടും ഉസ്താദേ? അപ്പോഴാണ് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു വീണ്ടും മോദി കേൾപ്പിക്കുകയാണ് ഇസ്തിഗ്ഫാർ.
ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മോനെ നിനക്ക് നല്ല സമ്പത്ത് വേണമെങ്കിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണേ. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ വയുംതിരുക്കും അംവാൽ, നല്ല ഹലാലായ സമ്പത്ത് അല്ലാഹു നിനക്ക് വർദ്ധിപ്പിച്ചു തരുന്നതാണ്. നല്ല ഹലാലായ സമ്പത്തിനെ നല്ല പൊരുത്തമുള്ള ഇഷ്ടമുള്ള പടച്ചുരാന പൊരുത്തമുള്ള സമ്പത്തിനെ ഹറാമിയത്തിലൂടെയല്ല, പലിശയിലൂടെയല്ല, വെട്ടിപ്പിടിക്കലിലൂടെയല്ല, കട്ടെടുക്കുന്നതിലൂടെയല്ല, കൊല്ല നടത്തുന്നതിലൂടെയല്ല, വെട്ടിച്ചിട്ടല്ല, മറ്റുള്ളവനെ പാര വെച്ചിട്ടില്ല, മറ്റുള്ളവന്റെ സ്വത്ത് കട്ടെടുത്തിട്ടില്ല, മറ്റുള്ളവനെ പരിഹസിച്ചു കൊണ്ട് മറ്റുള്ളവനെ വഞ്ചനയിൽ കൊടുക്കിക്കൊണ്ടല്ല. നല്ല ഹലാലായ സമ്പത്തിന് അല്ലാഹു നിന്നിലേക്ക് ഇറക്കി തരുമെന്ന പരിശുദ്ധമായ ഖുർആൻ വയുംതിരുക്കും ഹലാലായ സമ്പത്തിനെ ഇസ്തിഗ്ഫാറിനോട് പടച്ചിലമ്പുരാനിലേക്ക് ഇറക്കി തരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് അറിവിന്ദിലാവ് കാണുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അറിവിന്ദിലാവ് കാണുന്ന ഹിമാരുള്ള പെങ്ങളെ, കടം വാങ്ങി കടല കടന്ന് കണ്ണീരോടെ കടവട പോയ പ്രവാസലോകത്തെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാ, പ്രവാസലോകത്തിലുള്ള നാട്ടിലേക്ക് വരാൻ കഴിയാതെ കൊറോണയുടെ മുമ്പ് നാട്ടിൽ വന്നതാ, കഴിയുന്നില്ല ഉസ്താദേ, ഇവിടെ നാട്ടിലത് ജോലിയും ശരിയാകുന്നില്ല ഉസ്താദേ, എന്തോ തട്ടുമുട്ടലുകളാണ്, ചെയ്യുന്നതെല്ലാം പരാജയമാണ്, ചെയ്യുന്നതെല്ലാം പരാജയമാണ്, ഇറങ്ങുന്നതെല്ലാം പരാജയമാണ്, എവിടെയോ എന്തോ എങ്ങനെയോ എവിടെയോ എന്തോ സംഭവിച്ചു പോയിട്ടുണ്ട് ഉസ്താദേ, തുടങ്ങുന്നതെല്ലാം പരാജയപ്പെടുകയാണെന്ന് പറഞ്ഞുള്ള പതിനായിരക്കണക്കിന് മുമ്പ് നിങ്ങളെ നിങ്ങളെ ഹൃദയത്തിൽ അറിവിനോട് സമാധാനത്തിന്റെ ഒരു വചനമായിട്ട് വരട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ, പട്ടിണി കിടക്കുന്നവരെ, ജോലിയെടുത്തിട്ട് ശമ്പളം കിട്ടാത്തവരെ, ബിസിനസ് തകർന്നു പോയവരെ, കച്ചവടം തകർന്നു പോയവരെ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരെ, ജോലിയില്ലാതെ സങ്കടപ്പെടുന്നവരെ, അറിവിന്ദിലാവിലൂടെ സമാധാനത്തിന്റെ ഒരു ആയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തു നൂഹിലൂടെ പടച്ചുതമ്പുരാൻ അവരോട് പറയുകയാണ്, നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ എന്ന് നിരന്തരം പറയണേ. അങ്ങനെ പറഞ്ഞാൽ വയുംതിരുക്കും ഇത് അംവാ, ഹലാലായ സമ്പത്ത്, ഹലാലായ സമ്പത്ത് ബിസിനസ്സിലൂടെ, കച്ചവടത്തിലൂടെ, ജോലിയിലൂടെ, കൃഷിയിലൂടെ, ഹലാലായ സമ്പത്ത് കൊണ്ട് നിങ്ങളെന്നാ അനുഗ്രഹിക്കുമെന്ന പരിശുദ്ധമായ ഖുർആൻ ചൊല്ലണം മോളെ. നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിട്ട് അസ്തഗ്ഫിറുല്ലാഹ എന്ന് പറഞ്ഞ് മൂന്ന് തവണ പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല മോളെ, ഒരു തെറ്റ് ചെയ്യുമ്പോ മൂന്ന് തവണ അസ്തഗ്ഫിറുല്ലാഹ പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല മോളെ, ഒരു വാദ് കേൾക്കുമ്പോ മൂന്ന് തവണ അസ്തഗ്ഫിറുല്ലാഹ പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല മോളെ. നിരന്തരം ചെറുപ്പക്കാരാ, വാഹനം ഓടിക്കുമ്പോ ഡ്രൈവ് ചെയ്യുമ്പോ നിരന്തരം അസ്തഗ്ഫിറുല്ലാഹ പറയണം മോളെ. ആ വാഹനത്തിന് അല്ലാഹു നല്ല ട്രിപ്പ് തരുന്നതാണ്. കച്ചവടം നടത്തുന്ന കച്ചവട സ്ഥാപനത്തിൽ നിന്നിട്ട് ഇസ്തഗ്ഫാർ നിരന്തരം ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക, അത്ഭുതമാണ്, അത്ഭുതമാണ് ചെറുപ്പക്കാരാ. ആ കടയിലേക്ക് ബറക്കത്ത് നിന്നെ തേടി വരും മോനെ, ആ കടയിലേക്ക് ബറക്കത്ത് നിങ്ങളെ തേടി വരും ചെറുപ്പക്കാരാ. ഭർത്താവിന്റെ ജോലിയിൽ ബറക്കത്ത് വർദ്ധകത്ത് ആഗ്രഹിക്കുന്നവരെ, മക്കളെ ജോലിയിൽ ബറക്കത്ത് ആഗ്രഹിക്കുന്നവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് നിങ്ങളെ കച്ചവടത്തിലും നിങ്ങളെ ബിസിനസ്സിലും അല്ലാഹു നല്ല ബർക്കത്ത് തരും. അപ്പൊ രണ്ട് കാര്യം, എന്താ മൂന്നാമത്തത്? അവിടെയാണ് നമ്മുടെ പോയിന്റ്. മക്കളുണ്ടാവാൻ വേണ്ടി, മക്കളില്ലാതെ വിഷമം എന്ന് പറഞ്ഞ കുടുംബത്തോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ പറഞ്ഞില്ലേ? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ പറഞ്ഞില്ലേ? എന്തുകൊണ്ടാ?
മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു റബ്ബേ താബിഈങ്ങളിൽ പ്രമുഖനാണ്. അറിവിന്ദിലാവിന്റെ കുടുംബത്തിന്റെ മഹാനവരങ്ങളെ കാവൽ നൽകണേ റഹ്മാനേ. ഈ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മൊത്തം മുഅ്മിനീങ്ങൾ അറിവിന്ദിലാവ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസവും ഒഴിവാക്കുന്നില്ല അല്ലാഹ്, ഒരു ദിവസവും ഇവർ ഒഴിവാക്കുന്നില്ല റബ്ബേ. ഇശാഖ് ബാഗ് കൊടുത്താൽ നമസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കാത്തിരിക്കുകയാണ് പാവങ്ങളെ. ഉസ്താദ് അറിവിന്ദിലാവ് തുടങ്ങിയോ എന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രവാസ ലോകത്തുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രവാസ ലോകത്തുള്ള പ്രിയപ്പെട്ട കുടുംബങ്ങളെ, രാജ്യത്തിനകത്തും പുറത്തുമിരുന്ന് വന്നിരുന്നവയോ കുടുംബങ്ങളെ, കാത്തിരിക്കുകയാണ് ഈ നിരാവെളിച്ചത്തിൽ കാത്തിരിക്കുകയാണ്. അല്ലാഹുവേ ഈ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഇഷ്ടവും തിരുനാട്ടവും പൊരുത്തവും കൊടുക്കണമല്ലാ. അവരാമേ പറയുമ്പോ മനസ്സിലൊരുപാട് ആഗ്രഹങ്ങളുണ്ട്. അവിടുത്തെ ബർക്കത്ത് കണ്ട റബ്ബേ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അപ്പോ മക്കളുണ്ടാവാൻ വേണ്ടി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ പറഞ്ഞില്ല, അത് എന്തുകൊണ്ടാ? അപ്പോഴും മഹാനവരൻ ഓതിക്കൊടുക്കുകയാണ് ൂഹിലൂടെ പടച്ചിടം നൂഹിലൂടെ പടച്ചിടം പുരാ പറയുകയാണ് സന്താനങ്ങളെ, നിങ്ങൾക്ക് സ്വാലിഹായ മക്കളെ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. സ്വാലിഹായ മക്കളെ നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ്. എന്ത് ചെയ്യണമെന്നറിയോ? എന്നോട് നിങ്ങൾ അസ്തഗ്ഫിറുള്ള പറയണേ, എന്നോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണേ. ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരെ, അസ്തഗ്ഫിറുള്ള പറയുന്നവരെ, അസ്തഗ്ഫിറുള്ള വർദ്ധിപ്പിക്കുന്നവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് വയുന്ദിദുകും ബി അംവാലി വബനീൻ. നല്ല മക്കളെ നാം നൽകും, നല്ല ആരോഗ്യമുള്ള, നല്ല സ്വലാഹിയത്തുള്ള, നല്ല ഈമാനുള്ള, നല്ല പവറുള്ള മക്കളെ നിങ്ങൾക്ക് നാം നൽകുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടാണല്ലോ മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ആ പ്രിയപ്പെട്ട കുടുംബത്തോട് പറഞ്ഞതല്ലാഹ്, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന കുടുംബത്തിന് അല്ലാഹു സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണമല്ലാഹ്, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന കുടുംബത്തിന് അല്ലാഹു നല്ല സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണമെന്നാണ്. അതുകൊണ്ട് അറിവിന്ദിലാവ് കേൾക്കുന്ന പതിനായിരക്കണക്കിനുള്ള കുടുംബങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇസ്തിഗ്ഫാർ നിരന്തരം വർദ്ധിപ്പിക്കണം ചെറുപ്പക്കാരാ. ഇസ്തിഗ്ഫാർ നിരന്തരം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം ചെറുപ്പക്കാരാ. നമസ്കാരത്തിന്റെ ശേഷം മാത്രമായി ഒതുക്കാതെ, പത്തും പതിനഞ്ചും ദിക്ര മാത്രം ചൊല്ലി ഒതുക്കാതെ, എത്രയാണോ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ നിങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക, അങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നാൽ അങ്ങനെ ആമീം പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ദുആ ചെയ്തു കഴിഞ്ഞാൽ, ഒരു പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവും അങ്ങനെ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു നല്ല സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കുമെന്നാൽ. മാത്രമല്ല പണ്ഡിത മഹാന്മാരെ പഠിപ്പിക്കുകയാണ്, പണ്ഡിത മഹത്വക്കൾ പഠിപ്പിക്കുകയാ. സമയത്ത് സുബഹിയുടെ മല്ല കൈനേറ്റ് തഹജ്ജു നമസ്കരിച്ചിട്ട് ആ തഹജ്ജു നമസ്കാരത്തിൽ സുജൂദിൽ കടന്ന് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നവരാരാ? അവർക്ക് അല്ലാഹു നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകുമെന്നാ.
അറബി നിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളെ, നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, മക്കളില്ലാത്തവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ ഒരു വചനത്തിലൂടെ മറ്റുള്ളവർക്ക് സമാധാനങ്ങൾ ഉണ്ടാവട്ടെ, നിങ്ങളുടെ വചനത്തിലൂടെ മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാവട്ടെ. സമാധാനത്തിന്റെ വാക്കാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ അല്ലാതെ അല്ല അല്ല എപ്പോഴും ആയില്ലേ ആയില്ലേ ആർക്കാ കുഴപ്പം ചില ആളുകളുണ്ട് അങ്ങനെ ചോദിക്കും. ഇതിന്റെ കാരണം കൊണ്ട് ചില പെൺകുട്ടികൾക്ക് കല്യാണത്തിന് പോകാനും മടിയാണ്, സൽക്കാരത്തിന് വിളിച്ചാലും പോവാൻ മടിയാണ്, വീട്ടിലൊരു ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെ പോവാൻ മടിയാണ്. കാരണം എന്താ? അവിടെ എനിക്ക് മക്കളില്ലാത്ത അങ്ങനെ ചോദിക്കാനെ. അല്ല അല്ല ഫാത്തിമ, ആയില്ലേ അല്ല ആയില്ലേ അല്ല ആയില്ലേ ആർക്കാ മൂപ്പർക്കാ മൂപ്പർക്കാ ഡോക്ടർ ഒന്നും കാണിച്ചില്ലേ? കല്യാണം കയ്യോളം തേക്കാരം ചോദ്യം അല്ല, ഒന്നും ശരിയായില്ലേ കല്യാണം? ശരിയായി, ഞാൻ അങ്ങനെ നടന്നാ മതിയോ? കല്യാണം മതിയോ? കല്യാണം കഴിഞ്ഞാലോ? അല്ല ഒന്നും ആയില്ലേ? വല്ല വിശേഷം ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? അല്ലാ, ഇതാണ് പ്രശ്നം. വേറെ പ്രശ്നം വേറെ മക്കളില്ലാത്തൊരു സങ്കടം ഉണ്ടോ? ഈ ചോദ്യം നമുക്ക് സഹിച്ചാൽ കഴിയാത്തത്. അപ്പൊ അങ്ങനെ സങ്കടത്തിന്റെ ചോദ്യം നമ്മൾ ഇട്ടുകൊടുക്കരുത്. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ചോദിക്കുന്ന ഒരുപാട് ആളുകൾക്ക് മക്കളെ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആളുകൾ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ് ഞാൻ നിങ്ങൾക്ക് മക്കളെ തരാം, ഇസ്തിഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. അപ്പൊ അള്ളാഹുവിനോട് ധൈര്യമായിട്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു, നല്ലോണം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊള്ളി, തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ആ നമസ്കാരത്തിൽ പൊട്ടിക്കരഞ്ഞു ചൊല്ലാം, നമ്മളെ പൊട്ടിക്കരഞ്ഞു ചൊല്ലാം. മനസ്സിലാ ഉദ്ദേശം വെച്ച് ചൊല്ലാം, മനസ്സിലാ ഉദ്ദേശം വെച്ച് ചൊല്ലാം. അല്ലാഹു തരും, അല്ലാഹു തരും, ഉറപ്പാണ്, അല്ലാഹു തരും, ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ആലോചിച്ചു നോക്കേ, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചരിത്ര പ്രസിദ്ധമായ മഹാന പറയുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ തിരു ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ലോകം കണ്ണടച്ച് വിശ്വസിക്കുന്ന ഗ്രന്ഥമാണ് മഹാനായ ബുഖാരി ഇമാം റളിയല്ലാഹു ബുഖാരി എന്ന കിതാബ്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരിയുടെ പ്രിയപ്പെട്ട രചയിതാവ് മുസന്നിഫ് മഹാനായ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു ബുഖാറ എന്ന പവിത്രമായ മണ്ണിലാണ് മഹാനവർകൾക്ക് അല്ലാഹു ജന്മം കൊടുത്തത്. അല്ലാഹുവേ, ആ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു ഉമ്മ നിരന്തരം നിരന്തരം ചോദിച്ചതിന് ശേഷമാണ് അല്ലാഹു ആ പൊന്നുമോനെ കനിഞ്ഞു കൊടുത്തത്. നിരന്തരം ചോദിച്ചിരുന്നു, നിരന്തരം, ഒരു തവണയല്ല, രണ്ട് തവണയല്ല. അവിടുത്തെ ജീവിത ചരിത്രം പരിശോധിക്കുമ്പോ കാണാൻ കഴിയുന്നതാണ്, ഉമ്മ നിങ്ങളാണ് ഉമ്മ ഒരു പൊന്നുപോലെ പൊന്നുപോലെ വിധിയത്തെ വിടവിനി, നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഉമ്മ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, മക്കളൊരു ഹറാമ് ചെയ്യുമ്പോ വാപ്പാ മക്കളെ സമീപത്ത് നിന്നൊരു തെറ്റുകുറ്റി വരുമ്പോ, മക്കളെ അടിക്കുന്നവരെ, മക്കളെ ശപിക്കുന്നവരെ, മക്കളെ ചീത്ത പറയുന്നവരെ, മക്കളെ കുരുത്ത ാണെന്ന് പറയുന്നവരെ, മക്കളെ തെറുവിളിക്കുന്നവരെ, നിങ്ങളറിഞ്ഞില്ലല്ലോ, നിങ്ങളെ വാക്ക് വളരെ ഒളിയമ്പാണെന്ന് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. നിങ്ങളെ മക്കളെ കുറിച്ച് നിങ്ങൾ പറയുമ്പോ, നിങ്ങളെ സന്താനങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുമ്പോ പറയാ പാടില്ല, നിങ്ങളെ മക്കളെ കുറിച്ചിട്ട് നിങ്ങൾ ചീത്ത പറയാ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ആ വാക്ക് അവരെ ഹൃദയത്തിലേക്ക് തറച്ചു കയറുമെന്ന് പ്രിയപ്പെട്ട ഉമ്മാ. അറിവിന്നിലാബ് കാണുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പേടിക്കണമോനെ, പേടിക്കണമോളെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഉമ്മയുടെ വാക്കാണ് മോനെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് വാപ്പയുടെ വാക്കാണ് മോനെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭയക്കണ്ടത് നിന്റെ ഹൃദയത്തിൽ അടിത്തട്ടിലേക്ക് നീ സങ്കടത്തോടെ കണ്ണീരോടെ കരോകട്ടകളോടെ നീ ഇറക്കി വെക്കേണ്ടത് ഉമ്മയുടെ സങ്കടത്തിന്റെ വാക്കാണ് ചെറുപ്പക്കാരാ. ഉമ്മയെ മൈൻഡ് ചെയ്യാത്ത ചെറുപ്പക്കാരാ, വാപ്പയുടെ അഭിപ്രായത്തിനോട് തിരിഞ്ഞു നോക്കാത്ത ചെറുപ്പക്കാരാ, ഒരുപാട് നിന്നെ പഠിപ്പിച്ച് വലുതാക്കിയില്ലേ. ഇന്നലെ ഒരു ഉമ്മ വന്നിരുന്നു ഇവിടെ, സങ്കടത്തോടെ ഉമ്മ കരയുകയാണ്,
കരഞ്ഞു കൊണ്ട് ഉമ്മാക്ക് പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഉസ്താദേ പ്രിയപ്പെട്ട വാപ്പ എന്റെ പൊന്നു മോനെ ഒരുപാട് ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് ഉസ്താദേ, ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് ഉസ്താദേ. എന്റെ പ്രിയപ്പെട്ട പൊന്നു മോനെ പഠിപ്പിച്ചൊരു ടീച്ചറാക്കിയിട്ടുണ്ട് ഉസ്താദേ. എന്റെ പൊന്നു മോനിപ്പോ എന്നെ വിളിക്കാറില്ല. ആ ഉമ്മ എന്നോട് വന്നതല്ലാത്ത സങ്കടം പറഞ്ഞു, എന്റെ പൊന്നു മോൻ എന്നെ വിളിക്കാറില്ല. ഒന്ന് വിളിച്ചൂടെ എന്നെ, ഒന്ന് വിളിച്ചൂടെ എന്നെ, ഒന്ന് വിളിച്ചൂടെ എന്നെ. ആരെ പറ്റിയാണ് പറയുന്നത് ചെറുപ്പക്കാരാ? ആരെ പറ്റിയാ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട അറിവിന്നിലാവിന്റെ കൂട്ടുകാരാ? ഉമ്മ എന്ന് പറഞ്ഞാൽ കളിപ്പാവയാണ് അവനെ തെറ്റിദ്ധരിച്ചോ? വാപ്പയാണെന്ന് പറഞ്ഞാൽ, വാപ്പ എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊല്ലാത്തവരാണെന്ന് നീ തെറ്റിദ്ധരിച്ചോ? വേണ്ടവാനെ ഇതിൽ ചെല്ല സ്വർഗത്തിനുള്ളാഹു തുറന്ന എട്ട് കവാടങ്ങളുണ്ടല്ലോ, ആ എട്ട് കവാടങ്ങളിലേക്ക് കടന്നു പോകണമെങ്കിൽ ഈ ദുന്യാവിൽ രണ്ട് കവാടം നിന്റെ മുമ്പിൽ തുറക്കണം കൂട്ടുകാരാ. ഈ ദുന്യാവിൽ നിന്ന് സ്വർഗത്തിലേക്ക് തുറന്ന രണ്ട് കവാടങ്ങളെ വിളിച്ചത്തിന്റെ മുറ്റത്തിന്റെ പ്രഭാഷണം കേൾക്കുന്നതിന്റെ ചെറുപ്പക്കാരാ, സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ട രണ്ട് കവാടങ്ങൾ ഏതെന്നറിയോ? ഒന്നിനിന്റെ അടുത്തിരിക്കുന്ന ഉമ്മയാണ് മോനെ, ഒന്നിനിന്റെ അടുത്തിരിക്കുന്ന വാപ്പയാണ് മോനെ. നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട കൊണ്ട് പ്രവാസ ലോകത്തെ കഷ്ടപ്പെടുന്ന വാപ്പയോ? നിനക്ക് വേണ്ടി സങ്കടപ്പെട്ട നിന്റെ ഉമ്മയെ നീ അനുഭവിച്ചിട്ടുണ്ടോ മോനെ? ഒരു പിന്നുകുത്തിയാൽ വേദനയിൽ പ്രസവവേദന എന്താണെന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ? നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചപ്പോ ഉമ്മ അനുഭവിച്ച വേദന നിന്നവരെ അറിഞ്ഞിട്ടില്ലല്ലോ. ഉമ്മ നിന്നോടെ പറയൂല, ഉമ്മാക്ക് നിന്നോടെ പറയാ തോന്നൂല മോനെ. ഒരു ഉറുമ്പ് കടിച്ചാൽ ഈ വിളിക്കുന്നത് ഉമ്മയല്ലേ? ഒരു ശരീരത്തിലേക്ക് ഒരു ചെറിയ മുറിവ് വന്നു കഴിഞ്ഞാൽ, ഒരു വേദന വന്നു കഴിഞ്ഞാ ഒന്ന് തട്ടിത്തടഞ്ഞെന്ന് വീണ കഴിഞ്ഞാ നീ വിളിക്കുന്നത് നിന്റെ പുന്നാര ഉമ്മയല്ലേ? നീ വിളിക്കുന്നത് നിന്റെ പുന്നാര വാപ്പയല്ലേ? ആ വാപ്പയെയും ഉമ്മയുമാണ് നീ വിളിക്കുന്നത്. കാരണം നിനക്കൊരു സങ്കടം വരുമ്പോ സമാധാനത്തിൽ അവരെ വാക്കുകളാണ് നിനക്ക് കൂട്ടിനുള്ളത് ചെറുപ്പക്കാരാ. പക്ഷേ നിന്നെ പ്രസവിച്ച നിന്റെ ഉമ്മ നിന്നോട് പ്രസവത്തിന്റെ സങ്കടത്തിന്റെ കഥകൾ പറഞ്ഞില്ല. നിന്നെ പോറ്റി വളർത്താൽ കടം വാങ്ങി കഷ്ടപ്പെട്ട പട്ടിണിയുടെ കണ്ണീരിന്റെ കഥന കഥകള് ഇത്ര പ്രായമായിട്ട് വാപ്പ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളെ കരുതിയോ വാപ്പ വെയില് കൊണ്ടിട്ടില്ല എന്നേ? നിങ്ങളെ കരുതിയോ വാപ്പ മഴ കൊണ്ടിട്ടില്ല എന്നേ? നിങ്ങളെ കരുതിയോ വാപ്പ പട്ടിണി കിടന്നിട്ടില്ല എന്നേ? മഴ പെയ്താൽ കുളിച്ചെറിയുന്ന ഭവനത്തിലായിരുന്നു നമ്മുടെ പുന്നാര വാപ്പ ആദ്യം കിടന്നുറങ്ങിയതെന്ന മറക്കില്ലേ പൊന്നു മോനെ? ഒന്ന് കാറ്റടിച്ചാൽ പാറിപ്പോകുന്ന മേൽക്കൂരയുള്ള നിന്റെ ചെറിയ ഓലപ്പുരയുടെ ഭവനത്തിലായിരുന്നു നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നെ പോറ്റു വളർത്തിയതെന്ന് മറന്നു പോവല്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഹൃദയത്തിൽ തട്ടി ഞാൻ പറയുകയാണ്, അറിവിന്നിലാവിൽ കേൾക്കുന്ന ഏതെങ്കിലും ഒരു പൊന്നു മോനെ ഉമ്മയോടെ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ, അറിവിന്നിലാവ് കേൾക്കുന്ന ഏതെങ്കിലും ഒരു മരുമകൾ ഉമ്മയോടെ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ മടങ്ങണം മോനെ, മടങ്ങണം മോളെ. ഈ ദുനിയാവിൽ ഒന്നാമത് നിനക്ക് വന്ന സ്വർഗത്തിലേക്കൊന്ന് മടങ്ങണേ. ഉമ്മ നഷ്ടപ്പെടുമ്പോഴാണ് നിന്റെ വേദന നമ്മളറിയുന്നത്, വാപ്പ നഷ്ടപ്പെടുമ്പോഴാണ് നിന്റെ വേദന നമ്മളറിയുന്നത്. ഉമ്മയുടെ കണ്ണടഞ്ഞാൽ എല്ലാമെല്ലാം കഴിഞ്ഞു എന്റെ ചെറുപ്പക്കാരാ. വാപ്പയുമ്മ കണ്ണടഞ്ഞാൽ ഈ ദുനിയാവിലെ വെളിച്ചം നിന്റെ കണ്ണിലേക്ക് പിന്നെ തട്ടൂല പൊന്നു മോനെ. ഉമ്മയും വാപ്പയുമാണ് നിന്റെ അകക്കണ്ണിലേക്ക് തരുന്ന പ്രകാശമെന്ന് നീ മറന്നു പോവാ പാടില്ല കൂട്ടുകാരാ. നീ വലിയ പണ്ഡിതനായാൽ, നീ വലിയ പണക്കാരനായാൽ, നീ വലിയ അധ്യാപകനായാൽ, നീ വലിയ ഡോക്ടറായാൽ, ഏത് സ്ഥാനത്തെത്തിയാണ് നിന്നെ പിച്ചവച്ച നാകാലത്തെ വളർത്തിയ പൊന്നുമാന പൊന്നുമാപ്പയെ മറക്കാൻ പാടില്ല ചെറുപ്പക്കാരാ.
ഇൻഷാ അല്ലാ ആരാണ് ഹുമ്മാനുമ്മ വിഷയം മറവി നിലാവിൽ നമ്മൾ പറയുന്നുണ്ട്. ഈ വിഷയം ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഒരുപാട് ഹുമ്മമാരെ മക്കളെ കൊണ്ട് കണ്ണുനീര് കുടിക്കുന്നുണ്ട്, ഒരുപാട് വാപ്പമാരെ മക്കളെ കൊണ്ട് കണ്ണുനീര് കുടിക്കുന്നുണ്ട്. അതിനൊരു പര്യാവസാനം വരണമെന്ന് പ്രിയപ്പെട്ട ഉമ്മത്തെ, മറവി നിലാവ് ലോകം മുഴുവനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഈ പ്രോഗ്രാം കേൾക്കുന്ന ചെറുപ്പക്കാരാ, മനസ്സ് തൊട്ട് നീ പറയണമാണ് മരണം പറയേണ്ട ഉമ്മാരെ ഞാൻ വേദനിപ്പിക്കൂല, മരണം പറയേണ്ട വാപ്പാരെ ഞാൻ വേദനിപ്പിക്കൂല, മരണം പറയേണ്ട ഭർത്താവിന്റെ ഉമ്മയ വാപ്പയെ, ഭാര്യയുടെ ഉമ്മയ വാപ്പയെ, എന്റെ ഇക്കാനന്റെ പ്രിയപ്പെട്ട ഭാര്യ ഞാൻ വേദനിപ്പിക്കൂല എന്ന മനസ്സ് എന്റെ ഹൃദയത്തിൽ ഇറങ്ങുമ്പോഴാണ് ആ ഹൃദയത്തിലേക്ക് അറിവിന്റെ നിലാവിളിച്ചമല്ലാവ് നിനക്ക് ഇറക്കി തരുന്നത്. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ മനസ്സിനെ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ മനസ്സിനെ നന്നാക്കണേ അല്ലാ. പക്ഷേ നിങ്ങൾ അറിഞ്ഞോ, ആ ബുഖാരി എന്ന പൊന്നുമോൻ ജനിച്ചപ്പോ രണ്ട് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു, രണ്ട് കണ്ണിനും കാഴ്ചയില്ലായിരുന്നു. ബുഖാരി മാമറിയല്ലാഹുവിന് പ്രസവിക്കപ്പെട്ട സമയത്ത് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു, പിന്നെ എങ്ങനെ ആ കണ്ണിന് കാഴ്ച കിട്ടി? ഉമ്മയുടെ നിരന്തരമുള്ള ദുആകൾ ചരിത്രം പിന്നെ ഒരിക്കൽ ഞാൻ പറഞ്ഞു തരാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വപ്നം കണ്ടതും, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബുഖാരി മാമിന്റെ ഉമ്മയോട് പറഞ്ഞതും അതൊരു നല്ല രസകരമായ ചരിത്രമാണ്. ഇൻഷാല്ലാ അത് ഞാൻ പറയുന്നുണ്ട്. ഉമ്മയാണ് ലോകത്തെ ഏറ്റവും വലിയ പവർ. പറഞ്ഞു വരുന്നത് ഉമ്മയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വിഷയം മാറുന്നില്ല. ഉമ്മ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവാൻ നിങ്ങളുടെ പ്രാർത്ഥന മതി, നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവാൻ ഉപ്പയുടെയും ഉമ്മയുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന മതി. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നല്ലവണ്ണം വർദ്ധിപ്പിക്കാം. മക്കളില്ലാത്തവർ ഇൻഷാഅല്ലാ ഇസ്തിഗ്ഫാർ നല്ലവണ്ണം വർദ്ധിപ്പിക്കാം. അല്ലാഹു നമുക്ക് അതിന് തൗഫീക് തരട്ടെ, അല്ലാഹു നമുക്ക് അതിന് തൗഫീക് തരട്ടെ ഇൻഷാഅല്ലാ. ഇനിയുമുണ്ട് പ്രാർത്ഥന, ഇനിയുമുണ്ട്. ഇപ്പൊ ഒരു പ്രാർത്ഥന, നമ്മൾ ഖുർആൻ പറഞ്ഞ ഒരു പ്രാർത്ഥന നമ്മൾ പഠിച്ചു അല്ലേ? ഏതാണ്? ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ മൻ ദിക്ര, നിരന്തരം അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാം. പതിവാക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന ഇനിയുമുണ്ട്. ഖുർആൻ പഠിപ്പിച്ചു തരുന്ന പ്രാർത്ഥനകൾ ഇനിയുമുണ്ട് ഇൻഷാഅല്ലാ. നാളത്തെ 166-ാമത്തെ സദസ്സിൽ ഇൻഷാഅല്ലാ ആ പ്രാർത്ഥനകൾ കൂടി നമുക്ക് പറയണം. പറയുമ്പോ ഇൻഷാഅല്ലാ എല്ലാവരും പേനയും കടലാസുമായിട്ട് ഒരുങ്ങി നിൽക്കുക സ്ക്രീനിൽ. ഇൻഷാഅല്ലാ നാളെ നിങ്ങൾക്ക് ആ ദുആ കാണാനുള്ള സൗകര്യം ഇൻഷാഅല്ലാ ഒരുക്കി തരാം. മക്കളില്ലാത്തവർക്ക് ആരും വിഷമിക്കരുത്, എല്ലാവർക്കും മക്കളുണ്ടാവട്ടെ, എല്ലാവർക്കും മക്കളുണ്ടാവട്ടെ ഇൻഷാഅല്ലാ. ഇവിടെ വന്നിട്ട് മുസ്ലിമീങ്ങളായ കുടുംബങ്ങൾ വരെ മജ്ലിസിലെ വെള്ളം കൊണ്ടുപോവാറുണ്ട് ഉസ്താദേ, നിങ്ങൾക്ക് മക്കളുണ്ടാവണം എന്ന് പറഞ്ഞു. മടവൂർ ശേഖുനാന്റെ ബർക്കത്ത് കൊണ്ട്, മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു കൊടുക്കും, അത് വേറെ. അള്ളാഹു നമുക്കൊക്കെ നല്ല മക്കളെ തരട്ടെ, നല്ല മക്കളെ തരട്ടെ. അപ്പൊ ഇൻഷാഅല്ലാ ഇന്ന് നമ്മൾ പഠിച്ച പ്രാർത്ഥന അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ, അത് നിരന്തരം വർദ്ധിപ്പിക്കുക. തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ വർദ്ധിപ്പിക്കുക, സുന്നത്ത് നിസ്കരിക്കുമ്പോൾ വർദ്ധിപ്പിക്കുക, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ല. അല്ലാ എനിക്ക് സ്വാലിഹായ മക്കളുണ്ടാവാൻ വേണ്ടി 100,000 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ ഞാൻ നേർച്ചയാക്കി അല്ലാ എന്ന് മനസ്സിൽ അങ്ങോട്ട് കരുത. എന്നിട്ടാണ് ചോദ്യം തുടങ്ങിക്കോളി മടവൂർ ശേഖുനാനെ തവസിലാക്കി, കാസിം വലിയുള്ളാനെ തവസിലാക്കി ഇൻഷാഅല്ലാ നമ്മളെ അതിന്റെ പറക്കത്ത് കൊണ്ട് അല്ലാഹു നല്ല മക്കളെ, നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അല്ലാഹു നമുക്ക് തരട്ടെ, അല്ലാഹു നമുക്ക് തരട്ടെ ഇൻഷാഅല്ലാ. അപ്പൊ ഒരു ദുആ എന്ന് പഠിച്ചു, ഏതാണ് ദുആ? അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ എന്ന 11 പ്രാവശ്യം അത് പറഞ്ഞോളി. 11 പ്രാവശ്യം പറഞ്ഞാല് 10,000 കുടുംബങ്ങൾ, 23,000, 24,000, 23,000 കുടുംബങ്ങൾ ഇപ്പോ അത് ചൊല്ലിക്കൊണ്ടിരിക്കാം. അപ്പൊ എത്രയായി? ഒരു കുടുംബത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ ലക്ഷക്കണക്കിന് ഇസ്തഗ്ഫാർ ഇപ്പൊ നമുക്ക് ചൊല്ലിയിട്ട് മക്കളില്ലാത്ത എല്ലാ വിഷമങ്ങളും പറഞ്ഞിട്ട് നമുക്ക് ഇതുവരെ എല്ലാവരും ചൊല്ലി അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം, 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 അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം.
അള്ളാഹുവേ ഞങ്ങൾ ലക്ഷക്കണക്കിന് ഇസ്തിഗ്ഫാറുകൾ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. മടവൂർ ശൈഖുനാട വർക്കച്ചോണ്ട് അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ, ഇസ്തിഗ്ഫാറിന്റെ ബർക്കത്ത് കൊണ്ട് അറിവിന്ദിലാവിന്റെ എത്രയോ കുടുംബങ്ങൾ മക്കളില്ലാത്ത വിഷമങ്ങളുണ്ട്, മക്കളില്ലാത്ത സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ 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 യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ എത്രയോ കുടുംബങ്ങൾ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാ നിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇസ്തിഗ്ഫാറ് ചൊല്ലിയിരിക്കുകയാണ്. നിന്റെ ഖുർആനാണ് ഞങ്ങളോട് പറഞ്ഞത് മക്കളില്ലാത്തവരെ ഇസ്തിഗ്ഫാറ് ചൊല്ലിക്കോളൂ എന്ന്, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചൊല്ലിയത് തമ്പുരാനെ. ഈ ലക്ഷക്കണക്കിന് സ്വാലിഹീങ്ങൾ ഒരുമിച്ച് ചൊല്ലിയിരിക്കുകയാണ്. ആ ഇസ്തിഗ്ഫാറിന്റെ ബർക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണമല്ലാ, നല്ല മക്കളെ കൊടുക്കണമല്ലാ, നല്ല മക്കളെ നീ കൊടുക്കണേ അല്ലാ. നീ മക്കളുണ്ടാകൂലായം വിധി എഴുതല്ലേ, അത് കേൾക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല, അത് താങ്ങാൻ ഈ സഹോദരിമാരെ കൊണ്ട് കഴിയൂല. കാരണം അവരെ മനസ്സിന്റെ ആഗ്രഹമാണ് നാദാ, അവരെ മനസ്സിന്റെ ആഗ്രഹമാണ് റബ്ബേ. ഒരു കുഞ്ഞിക്കാലുണ്ടാവുക എന്നുള്ളത് നിങ്ങളെ ഒരു ആഗ്രഹമാണ് തമ്പുരാനെ. അറിവിന്ദിലാവില്ല എത്രയോ കുടുംബങ്ങൾക്ക് നീ മക്കളെ കൊടുത്തത് ഞങ്ങൾ പറയാറുണ്ട്. എത്രയോ അമുസ്ലിമീങ്ങൾ ഞങ്ങളോട് ദ്വാരക്കാൻ പറയാറുണ്ട്, എത്രയോ മുസ്ലിമീങ്ങളായ പാവപ്പെട്ടവരെ ഞങ്ങളോട് ദ്വാരക്കാൻ പറയാറുണ്ട്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ ഇസ്തിഗ്ഫാറിന്റെ ബർക്കത്ത് കൊണ്ടവർക്ക് കൊടുക്കണേ റഹ്മാനേ. ഞങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളെ, ഞങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളെ, ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളെ, ഞങ്ങൾ അനുഭവിക്കുന്ന കണ്ണുനീരുകളെ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ റാഹത്താക്കി തരണേ അല്ലാ, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ റാഹത്താക്കി തരണേ റബ്ബേ. അല്ലാഹുവേ അറിവിന്ദിനാവില്ല മജ്ലിസ് കാണുന്ന കുടുംബങ്ങള്, ടിവിയിലൂടെ പ്രോഗ്രാം കേൾക്കുന്നവരെ ബോക്സ് വെച്ചുകൊണ്ട് അറിവിന്ദിനാവ് കേൾക്കാൻ വേണ്ടി അയൽവാസികളും കുടുംബങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് കേൾക്കുന്നവരെ റബ്ബേ, മൊബൈലിലൂടെ ലാപ്ടോപ്പിലൂടെ ടാബിലൂടെ അറിവിന്ദിനാവില്ല പരിശുദ്ധമായ മുറ്റത്തിരുന്ന് കൊണ്ട് ലോകത്തിന്റെ നാനാ ഭാഗത്തിരുന്ന് ഈ പവിത്രമായ മജ്ലിസ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരെ, അവരെ മനസ്സിലൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് തമ്പുരാനെ, അവരെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലാ. എല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ, എല്ലാ ആഗ്രഹങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണമല്ലാ, എല്ലാ ആഗ്രഹങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. നീ തന്ന മക്കളെ നന്നാക്കി തരണമല്ലാ, നീ തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, നീ ആലിമീങ്ങളാക്കിയിട്ട് ദീനിന്റെ ഹാദിമീങ്ങളായ മക്കളായിട്ട് ഞങ്ങൾ കബൂലാക്കണേ റഹ്മാനേ. അപ്പൊ ഒന്നാമത്തെ ദിക്ര ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞു. ഇനി ഖുർആൻ പറഞ്ഞ ബാക്കി നാല് ദുആയുണ്ട് മക്കൾ ഉണ്ടാവാൻ വേണ്ടി. അറിവിന്ദിലാവിന്റെ അടുത്ത സദസ്സിൽ നമുക്കത് പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മജ്ലിസിൽ വെച്ച വെള്ളത്തിൽ അല്ലാഹു നല്ല ബർക്കത്ത് തരട്ടെ, നല്ല സന്തോഷം അല്ലാഹു ഏറ്റി തരട്ടെ. അരീക്കോട് നിന്നൊരു ഉമ്മ വന്നിട്ട് ഉസ്താദേ ഒരുപാട് അസുഖങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ആദ്യമായിട്ട് തന്നെ ഓർമ്മപ്പെടുന്നത് ഇൻഷാ അല്ലാ നിങ്ങൾ ബുക്കിംഗ് നമ്പറിൽ വിളിച്ചിട്ട് വരണം. കാരണം ഒരുപാട് ആളുകൾ ഒരുപാട് പാവങ്ങള്
കാണാൻ വരുന്നു. എന്നിട്ട് അവിടെയും ഇവിടേക്കാണ് എത്തിപ്പെടുന്നത്. കുറേ കറങ്ങിയിട്ട് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരക്കാണ് ഇവിടെ എത്തുക. അപ്പൊ അതിൽ വലിയ സങ്കടം, വലിയ വിഷമം. ഇൻഷാല്ലാ അതിന്റെ ബുക്കിംഗ് നമ്പർ ഇൻഷാല്ലാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരും. ഇൻഷാല്ലാ നിങ്ങൾ അതിൽ വിളിച്ചിട്ട് വരാം. കാരണം നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്ത് വിഷമിച്ച് വരുമ്പോ ഇൻഷാല്ലാ അത് ഞങ്ങൾക്കും തന്നെ ഒരു സങ്കടമാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ എല്ലാവർക്കും ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അല്ലാഹു എല്ലാവരുടെ വിഷമങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ഉമ്മ അസുഖങ്ങളൊക്കെ മാറണം. വിഷമങ്ങൾ ഒരുപാടുണ്ട് സാറേ. കാലം കുറയായി, മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട്. വലിയ സങ്കടത്തിലാണ്, ചെറുപ്പത്തിൽ പേടിച്ചതാണ്. ഒരുപാട് സങ്കടമുണ്ട്, വിഷമമുണ്ട്. അല്ലാഹുവേ ആ ഉമ്മയുടെ എല്ലാ വിഷമങ്ങളെയും മാറ്റിക്കൊടുക്കുക. മോൾക്ക് വയറുവേദനയാണ്, മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. മോൻ ഒരുപാട് വിഷമങ്ങളുണ്ട്, ആ വിഷമങ്ങളെല്ലാം നീ തീർത്തു കൊടുക്കണേ അള്ളാ. മമ്പാടിനെന്ന പ്രിയപ്പെട്ട ഉമ്മ പെരടി വേദനയാണ്, ആ വേദന നീ അന്ന് മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ നീ അത് മാറ്റിക്കൊടുക്കണേ അള്ളാ. മക്കളുടെ കല്യാണക്കെ നീ ശരിയാക്കി കൊടുക്കണേ അള്ളാ. പെൺകുട്ടികളെ കല്യാണം കഴിക്കാനുണ്ട്, ആ ബാപ്പ ഖബറിലാണ്. അള്ളാഹു ഖബറ് സ്വർഗാക്കട്ടെ. മക്കളെ കല്യാണം അള്ളാഹു പെട്ടെന്ന് മജ്ലിസിന്റെ വർക്കത്തുകൊണ്ട് റാഹത്താക്കട്ടെ. അവരുടെ മരിച്ചുപോയ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യണം. മറ്റൊരു ഉമ്മ ഷെറുകളൊക്കെ ബാത്തിലാവണം, അസുഖങ്ങളൊക്കെ മാറണം. എനിക്ക് രോഗമുണ്ട്, എന്റെ ബാപ്പ എന്റെ ഭർത്താവും എന്റെ മക്കളും എന്നെ മൈന്ദി ചെയ്യുന്നില്ല. വളരെ വിഷമം പറഞ്ഞിട്ടുണ്ട്. അതേ അവരെ വിഷമം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അറിഞ്ഞിലാവിൽ വെച്ച് ദുആ ചെയ്തിരുന്നു. അൽഹംദുലില്ലാ സ്ഥലം നല്ല രൂപത്തിൽ വിറ്റ് പോവാൻ വേണ്ടി അൽഹംദുലില്ലാ അത് കച്ചവടമായിട്ടുണ്ട്. കുറച്ചുകൂടി കാശ് കിട്ടാനുണ്ട്, അല്ലാഹു അത് പെട്ടെന്ന് എത്തിച്ചു കൊടുക്കട്ടെ. അവരിവിടെ വന്നു, ഒരു സംഭാവന നമ്മുടെ മജ്ലിസിലേക്ക്, വലിയൊരു സംഭാവന അവർ തന്നിട്ടുണ്ട്. അല്ലാഹു അവരെ അനുഗ്രഹിക്കട്ടെ, അവർക്ക് അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. മോന്റെ ജോലിയിൽ റഫീഖ്, മോന്റെ ജോലിയിൽ അല്ലാഹു നല്ല ബറക്കത്ത് കൊടുക്കട്ടെ. കുടുംബത്തിൽ ഗർഭിണികളുണ്ട്, റബ്ബ് സുഖപ്രസവം കൊടുക്കട്ടെ. വിഷമം അനുഭവിക്കുന്നവരുണ്ട്, കല്യാണം നോക്കുന്നുണ്ട് സഹോദരിക്ക്, അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. മക്കള് ഉസ്താദെ ഹാഫിദ് ആവണം എന്ന് പറഞ്ഞ് അല്ലാഹു ദ്വാരിക്കാൻ പറഞ്ഞിട്ട്, അല്ലാഹു ഹാഫിദീങ്ങളാക്കി കൊടുക്കട്ടെ. മാതാപിതാക്കൾക്കും അവർക്ക് അല്ലാഹു വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. അബ്ദുല്ലാഹ് പ്രത്യേകിച്ച് ദുആരിക്കണം. അവരുടെ ഉമ്മ നഫീസ എന്നവർക്ക് അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടി പ്രത്യേകിച്ച് ദുആരിക്കണം. നീ മാറ്റിക്കൊടുക്ക അല്ലാഹ്, വേദനകളും വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്ക അല്ലാഹ്. വിദേശത്തേക്ക് പോവാൻ നിൽക്കാൻ റബ്ബേ ബർക്കത്ത് കൊടുക്ക അല്ലാഹ്. ഭാര്യക്കും സഹോദരങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും ഖൈർ കൊടുക്കണേ റഹ്മാനെ. മോന്റെ അലർജി മാറാൻ വേണ്ടി ഭാര്യയുടെ സഹോദരൻ പ്രത്യേകം ദുആരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. മജ്ലിസിന്റെ വെള്ളത്തിന്റെ വറക്കത്ത് കൊണ്ട് നീ മാറ്റണേ അല്ലാ. ഒരു പത്ത് മിനിറ്റ് ദുആവസിയത്ത് വായിക്കാണ്, എന്നിട്ട് ദുആരിക്കാണ്. തിരക്കുള്ള ആളുകളുണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് ഉറങ്ങാം. ക്ഷീണമുള്ള ആളുകളുണ്ടെങ്കിൽ ഇൻഷാല്ലാ എല്ലാവർക്കും നമ്മൾ ദുആ ചെയ്യും. ഒരു പത്ത് മിനിറ്റ് നമ്മൾ ദുആവസിയത്ത് വായിക്കാണ്. അല്ലാഹു എല്ലാവരുടെ വിഷമങ്ങൾ അല്ലാഹു മാറ്റട്ടെ. വടക്ക് മുറിയിൽ നിന്ന് ഉമ്മ ശരീരത്തിന് വല്ലാതെ വേദനയാ, മരുന്ന് കുടിക്കുന്നുണ്ട്, പക്ഷെ മരുന്നൊന്നും ഏൽക്കുന്നില്ല. ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ. അല്ലാഹുവെ നീ മാറ്റിക്കൊടുക്കുക അല്ലാ. അവരുടെ വീട് വിൽക്കാൻ വെച്ചിരിക്കാണ്, രണ്ട് കുടുംബത്തിന്റെ വീട് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല റാഹത്തിൽ അല്ലാഹു വിറ്റുപോവാൻ തോഫീക്ക് നൽകട്ടെ. ഷെറുകൾ മുഴുവനും അല്ലാഹു ബാത്തുലാക്കട്ടെ. വീട്ടിൽ അല്ലാഹു സമാധാനം കൊടുക്കട്ടെ. മക്കളെ അല്ലാഹുവിനെ ഹാഫിളാക്കി കൊടുക്ക അല്ലാ. മക്കളെ കച്ചവടത്തിലൊക്കെ നല്ല ബർക്കത്ത് ഉണ്ടാവാൻ ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ആങ്ങളയുടെ ആങ്ങളയുടെ മൂത്രക്കല്ലിന്റെ അസുഖം, വലിയ പ്രയാസത്തിലാണ് സാധ്യത, വല്ലാത്ത വേദനയാണ്, സങ്കടത്തിലാണ്. വിദേശത്തേക്ക് പോവാനായിട്ടുണ്ട്, ഇപ്പൊ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഇനി ഇൻഷാല്ലാ വിദേശത്തേക്ക് പോവാൻ നിൽക്കാം. റബ്ബേ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ അത് റാഹത്താക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ നീ അത് റാഹത്താക്കി കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുത്തിട്ട് സലാമത്ത് കൊടുക്കണേ അല്ലാ. മക്കളെ വാശി മാറണം. ഉമ്മ അറിവിന്ദിലാവ് കാണാറുണ്ട്, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഒരു പ്രിയപ്പെട്ട സഹോദരി ഞാൻ നേരത്തെ പറഞ്ഞ് 9 മാസമായിട്ടുണ്ട്, അവർക്ക് ഇവിടെ കാവന്നൂർ വാത്തിന് നാളെ മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടിയെ കൊടല് വരിഞ്ഞിട്ട് വല്ലാത്തൊരു വിഷമത്തിലാണ് ഉള്ളത്. അല്ലാഹുവെ മടവൂര് ഷെയ്ഖുനാന്റെ വർക്കത്ത് കൊണ്ട് നമ്മുടെ ആമീന്റെ വർക്കത്തുകൊണ്ടാണ് അല്ലാഹു സ്വീകരിക്കുക. അവരുടെ ആ വിഷമം നീ മാറ്റണേ റഹ്മാനെ. ഒരു സങ്കടം ഇല്ലാതെ റാഹത്തിൽ സുഖപ്രസവം നീ കൊടുക്കണേ റഹ്മാനെ. കോഴിക്കോട് പേട്ട മോന്റെ സ്വഭാവം നന്നാവാൻ ദ്വാരിക്കണം. നല്ല മോനാണ്, അല്ലാഹു ആ മോനെ നീ നന്നാക്കണേ റഹ്മാനെ. നല്ല പഠനം, നല്ല നല്ല ബുദ്ധിശക്തി കൊടുക്കണേ അല്ല. മോശപ്പെട്ട സ്വഭാവങ്ങളെ, ഗെയിമിന്റെ കളികള്, മറ്റുള്ള വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല മക്കളായിട്ട് ഞങ്ങളെ മക്കളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രയാസങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കല്ല. ആ വീട്ടിൽ അന്നും സമാധാന സന്തോഷം കൊടുക്കുക അല്ല. മലപ്പുറത്തിനും മോന്റെ സ്വഭാവം നന്നാവാൻ വേണ്ടി
തുവാ ചെയ്യണം. മോൻ എന്നെ വിളിക്കണം, എന്നെ വിളിക്കാറില്ല, ചെലവിന് തരാറില്ല. അള്ളാഹു ആ ഉമ്മയുടെ സങ്കടം മാറ്റിയിട്ട് മോന്റെ മക്കളെ വിഷയങ്ങനെ പറയുമ്പോ അള്ളാഹ് സങ്കടപ്പെടും. ഈ മക്കളൊക്കെ ഉമ്മാനെ ഒഴിവാക്കിയിട്ട് ബാപ്പാനെ ഒഴിവാക്കിയിട്ട് എങ്ങട്ടാ ഇവരൊക്കെ ഉണ്ടാക്കണത്? അള്ളാഹു ആ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ, നല്ല ബുദ്ധി കൊടുക്കട്ടെ. വേറെ ആരുടെങ്കിലും വാക്ക് കേട്ടിട്ടാണ് ഉമ്മനെ ബാപ്പനെ തള്ളി മാറ്റിയതെങ്കിൽ അള്ളാഹു ആ തെറ്റിദ്ധാരണയെങ്കിൽ മാറ്റട്ടെ. നിങ്ങള് വാക്ക് കേട്ടിട്ടാണെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും ശരി, ഉമ്മാനും ബാപ്പാനും തള്ളിയാലേ ലോകം മുഴുവനും നമ്മളെ തള്ളും മക്കളെ. അതുകൊണ്ട് നല്ലതുപോലെ അവരുടെ തണലിലായിട്ട് നമ്മൾ നിൽക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉമ്മയും ബാപ്പയും മക്കളോട് അങ്ങോട്ട് അങ്ങനെ നിൽക്കണം. നമ്മളെ മാതാപിതാക്കൾ മക്കളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അവിടെ നമുക്ക് പൊട്ടിക്കാം. മഞ്ചേരി സ്ഥലം വിൽക്കാനുണ്ട്, കടങ്ങൾ വീടാനുണ്ട്, വിഷമങ്ങൾ ഒരുപാടുണ്ട്. അള്ളാഹുവെ എല്ലാം നീ റാഹത്താക്കി കൊടുക്കുക. അള്ളാഹു വിഷമങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണം. പത്തനാപുരത്തിന് എന്ത് ദുആ ചെയ്യണം. പൊന്നുമോള് എന്തോ ചെറിയ പേടിയാണ്, പത്താം ക്ലാസ്സിലാണ്, ആ പേടിയൊക്കെ മാറ്റി കൊടുത്ത് സലാമത്ത് കൊടുക്കണേ റഹ്മാനെ. എല്ലാ വിഷമങ്ങളും മാറ്റണേ റഹ്മാനെ. അവർ അറിവിനിലാവിലേക്ക് നേർച്ചയാക്കിയിട്ടുണ്ട്, സംഭാവനകൾ തന്നിട്ടുണ്ട്. അവരുടെ കുടുംബം മമ്പാടുള്ള അവരുടെ കുടുംബം, അവര് ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. വീട് പണി റബ്ബ് ാക്കി കൊടുക്കട്ടെ. അവരെ കുടുംബത്തിന് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫിയാക്കട്ടെ. വിഷമങ്ങളെ പ്രയാസങ്ങളെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. ദുആ കൊണ്ട് വസീത് ചെയ്ത എത്രയോ കുടുംബങ്ങളുണ്ട്. അള്ളാഹുവേ അവർക്കെല്ലാം നീ സമാധാനം കൊടുക്കണേ മമ്മാനേ. മക്കളില്ല ഉസ്താദേ, മക്കളെ ദുആ ചെയ്യണമല്ല. നീ നല്ല മക്കളെ കൊടുക്കണേ റഹ്മാനേ. കടങ്ങൾ വീടാതുവാരിക്കണം, വീടാവാൻ വേണ്ടി ദുആ ചെയ്യണം. എത്ര ദുആ മസീത്താണ് അറിവിന്നിലാവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പലരും സുഖമില്ലാതെ, സങ്കടത്തിലാണ്. അല്ലാഹുവേ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അഫ്സൽ സഖാഫിയുടെ പ്രിയപ്പെട്ട വാപ്പാ, നാളെ ഒരു ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞ റബ്ബേ നീ അത് റാഹത്താക്കി കൊടുക്കണേ റഹ്മാനെ. വിഷമങ്ങളെല്ലാം മാറ്റിയിട്ട്, സങ്കടങ്ങളെല്ലാം മാറ്റിയിട്ട് സമാധാനം കൊടുക്കാൻ. കണ്ണിന്റെ കാഴ്ച കുറഞ്ഞ പേരിൽ കല്യാണം ശരിയാവുന്നില്ല. അരീക്കോട് റബ്ബേ മടവൂര് ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് നീ ആ കല്യാണം ശരിയാക്കി കൊടുക്ക. കൊണ്ടോട്ടിയിൽ നിന്ന് രണ്ട് സഹോദരങ്ങൾ മുഹമ്മദ് റാസിഖ് എം കെ, മുഹമ്മദ് വാസിൽ, സ്വാലിഹാ ഇണകള് ലഭിക്കാൻ ദ്വാരിക്കണം. കുറച്ച് പണം കിട്ടാനുണ്ട്, അത് കിട്ടാനും ദ്വാരിക്കണം. ഉസ്താദ് മുമ്പ് ദുആ ചെയ്ത കാര്യം ഹാസിലായിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റട്ടെ. അരീക്കോട് നിന്ന് ഒരു ഉമ്മ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. വെസ്റ്റ് പത്തനാപുരം എന്റെ മകനെ ജോലിക്ക് വേണ്ടി എംപ്ലോയ്മെന്റിൽ കൊടുത്തിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞു, കിട്ടിയിട്ടില്ല. ഇനി അടുത്ത ഇന്റർവ്യൂ വിളിക്കുന്നുണ്ട്, അതിൽ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ നീ അതങ്ങ് സലാമത്താക്കി കൊടുക്കുക. അല്ലാ അവരുടെ ജ്യേഷ്ഠത്തി ചെറിയ പ്രശ്നത്തിലാണ്. അല്ലാ കുടുംബത്തിൽ ഐക്യവും സ്നേഹവും കൊടുക്കുക. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. അല്ലാഹു ആ കുടുംബത്തിൽ നീ സമാധാനം കൊടുക്കണേ റഹ്മാനെ. ആ കുടുംബത്തിന്റെ നീ സന്തോഷം കൊടുക്കണേ റഹ്മാനെ. ഹഫ്സ മുക്കം അറിവിനില്ലാവിന്റെ കുടുംബമാണ്. ദുആ ചെയ്യണം. അള്ളാഹുവേ നീ ഖൈർ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ നീ ബർക്കത്ത് കൊടുക്കണേ. അല്ലാ സന്തോഷം കൊടുക്കണേ. അല്ലാ റാഹത്ത് കൊടുക്കണേ. അല്ലാ സമാധാനം കൊടുക്കണേ. അല്ലാ മുക്കം മുക്കം ജയച്ചേച്ചി, എനിക്ക് ഒരു മോനുണ്ട്. മോന്റെ കല്യാണം ശരിയായി കിട്ടാൻ ഉസ്താദ് പ്രത്യേകം പ്രാർത്ഥിക്കണം. കുറെ കാണാമ്പായി, ഒന്നും ശരിയായില്ല, പെട്ടെന്ന് ശരിയായി കിട്ടണം. 100 രൂപ അറിവിനിലാവിലേക്ക് നിർച്ചയാക്കിയിട്ടുണ്ട്. ജയച്ചേച്ചി മുക്കം, അള്ളാഹു ആ ചേച്ചിയുടെ മോന്റെ കല്യാണം അള്ളാഹു പെട്ടെന്ന് ശരിയാക്കി കൊടുക്കട്ടെ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. മുക്കത്തിന് അറിവിനിലാവിന്റെ കുടുംബമാണ്. മോള് 10-ാം ക്ലാസ്സിലാണ്. നല്ലവണ്ണം പഠിക്കാനും പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കാനും പ്രാർത്ഥിക്കണം. മോന് രാത്രി നല്ല പല്ലുകടിയാണ്, മാറ്റിക്കൊടുക്കുക. ഭർത്താവ് ജോലിയില് ബറക്കത്തുണ്ടാവാനും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന അള്ളാഹു നല്ല ബറക്കത്തൊടുക്കട്ടെ. ജ്യേഷ്ഠത്തിയുടെ ഗർഭപാത്രത്തിൽ മുഴയുണ്ട്, ഓപ്പറേഷൻ ഇല്ലാതെ സുഖം കൊടുക്കുക. ഭർത്താവിന്റെ അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി, കുട്ടികളുള്ള സ്വാലിഹായ ഒരു കുഞ്ഞിനെ നീ കൊടുക്കുക. അള്ളാഹു പ്രാർത്ഥന അതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. നാളെ ഇൻഷാ അള്ളാഹ്
നാളെ ഇൻഷാല്ലാ ബാക്കി പ്രാർത്ഥന പറഞ്ഞു തരും. നാളെ എത്ര പ്രാർത്ഥന പറയാണ്ട് ബാക്കി, ഇപ്പൊ ഒന്നേന്ന് പറഞ്ഞിട്ടുള്ളൂ ഖുർആനിലെ ഒരു പ്രാർത്ഥന, ബാക്കി എത്രണ്ണം പറയാണ്ട് ഓർമ്മ ഉണ്ടോ നോക്കട്ടെ, കമന്റിൽ വരും ഇൻഷാല്ലാ നോക്കട്ടെ. എന്റെ നാത്തൂനെ മൈഗ്രീന്റെ തലവേദനയാണ്, അല്ലാഹുവെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനേ, നീ റാഹത്ത് കൊടുക്കണേ റഹ്മാനേ, സന്തോഷം കൊടുക്കണേ റഹ്മാനേ. അറിയില്ലാവിന്റെ കുടുംബം അഫ്സാമുക്കം, എന്റെ കല്യാണം കഴിഞ്ഞ 12 വർഷമായി, 4 വർഷം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ടായി, മോൾക്ക് 8 വയസ്സായി, മക്കളുണ്ടാവില്ല, സദസ്സിൽ വെള്ളം വെച്ച് കുടിക്കുന്നുണ്ട്, സിയം വളിയുള്ള പേരിൽ ഫാത്തി ഓതുന്നുണ്ട്, കാസിം വളിയുള്ള പേരിൽ യാസീൻ ഓതുന്നുണ്ട്, ദുആ ചെയ്യണം. മോൾക്ക് കാലുവേദനയാണ്, ഭയങ്കര പേടിയാണ്, മറ്റനെ റഹ്മാനെ മോളുടെ വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കുക. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവണം. സിയവളി നാട് പേരിൽ എത്ര ഫാത്തിയാണ് ഓതന്റെ ഉസ്താദയെ സദസ്സിലെന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ ഉസ്താദ് പറയണം, പറയണം മക്കളുണ്ടാവാൻ വേണ്ടി നാളത്തെ സദസ്സിൽ പറയാന്ന് കരുതിയതാണ്. ഇപ്പൊ ചോദിച്ചത് കൊണ്ട് പറയാം, മഹാനായ ശൈഖുന സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സറഹു അസീ, അവിടുത്തെ പേര് 35 ഫാത്തി ഓതിയിട്ട്, അത് അവിടുത്തെ ഒരു അദദാണ്, അവിടുത്തെ ഒരു അദദാണ്, മഹാനവറുകളുടെ ഒരു പൊരുത്തമുള്ള അദദാണ് 35 എന്നുള്ളത്. അപ്പൊ ആ 35 ഫാത്തി ഓതിയിട്ട് നിങ്ങൾ വെള്ളത്തിലൂത്, ആ വെള്ളം നിങ്ങൾ കുടിക്കുക, മജ്ലിസിൽ വെള്ളം വെക്കുക, മജ്ലിസിലെ വെള്ളത്തിൽ നിങ്ങൾ കുടിക്കുക, അല്ലാഹു ബർക്കത്ത് തരട്ടെ, നല്ല മക്കളെ തരട്ടെ. നാളത് പറയണമെന്ന് കരുതിയതാണ്. ഭർത്താവിന്റെ അനിയന്റെ മോന് 7 വയസ്സായി, മോനിരിക്കാനും നടക്കാനും സംസാരിക്കാനും അതിനെ കഴിയാതെ വിഷമത്തിലാണ്. നീ ശരിയാക്കി കൊടുക്കാനുള്ള ഞങ്ങളെ അയൽവാസി. നേരത്തെ നമ്മൾ ജയിച്ചേച്ചിന്റെ കാര്യം പറഞ്ഞു. ഇൻഷാല്ലാ എന്റെ ഭർത്താവിനെ നിസ്കരിക്കാനും ഖുർആൻ ഓതാനും മടിയാനും ഉസ്താദ് ദുആ ചെയ്യണം. ആ മുസ്ലിമീങ്ങൾക്ക് കല്യാണം ഒക്കെ കിട്ടാനുണ്ട്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങളോട് അവരെന്നും വന്ന് ചോദിക്കും, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അറിവിനിലാവിലേക്ക് സംഭാവന എല്ലാം അയച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ പ്രത്യേകം നമ്മൾ ദുആ ചെയ്യാം, അല്ലാഹു അത് സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. കല്യാണം ശരിയായ പാവപ്പെട്ടവർക്ക് 101 രൂപങ്ങൾ നേർച്ചയാക്കി, 101 രൂപ മക്കളുണ്ടാവാൻ കല്യാണം ശരിയാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കല്യാണം ശരിയായ ഏതെങ്കിലും പാവങ്ങൾക്ക് 101 രൂപ കൊടുക്കാം. ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് വഴിയരികിലൊക്കെ റോട്ടരികിലൊക്കെ എത്ര പാവങ്ങൾ ഉണ്ടാവും, ഇൻഷാല്ലാ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് നിങ്ങൾ കൊടുക്കുക. എല്ലാ കാര്യങ്ങളും സലാമത്താവാൻ ദുആ ചെയ്യണം. സിഹർ ബാത്തിലാവണം, വിഷമങ്ങളൊക്കെ തീരണം. ഇൻഷാല്ലാ എനിക്ക് വയസ്സിൽ വയറ്റിൽ കാളിച്ച എരിച്ചിലാണ്, പൊണ്ണാണ്, ഗ്യാസിന്റെ പ്രശ്നമാണ്, കുറെ കാലം മരുന്ന് കുടിച്ച്, അറിവിനിലാവിന്റെ വെള്ളം മാത്രമാണ് ഇനിയുള്ള പ്രതീക്ഷ. ഉസ്താദ് ദുആ ചെയ്യണം, അല്ലാഹുവേ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ, നീ സലാമത്താക്കി കൊടുക്കണേ റഹ്മാനെ, നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. നന്ദിയില്ലെന്ന് നിസാർഖാന്റെ കടങ്ങൾ വീടണം, ഭർത്താവിന്റെ കടങ്ങൾ അല്ലാഹുവേ, അല്ലാഹുവേ നീ വീട്ടി കൊടുക്കണം. അല്ലാ കേരള മുസ്ലിം ജമാഅത്ത് MP മുഹമ്മദ് എന്നിവരുടെ മരുമകൻ ഷമീം എന്നിവർക്ക് നാളെ കാൻസർ ഹോസ്പിറ്റലിൽ തലയുടെ 3-ാമത്തെ ഓപ്പറേഷനാണ്. അല്ലാഹുവേ നീ പെട്ടെന്ന് റാഹത്താക്കി കൊടുക്കണേ റഹ്മാനെ, സലാമത്തിനാക്കി കൊടുക്കണേ അല്ലാ. സഹീർക്കയാണ് കൂട്ടായി നിന്ന്, ഇന്ന് സ്കാനിങ് കഴിഞ്ഞു, ഞരമ്പിൽ നീരുണ്ടെന്ന് റിസൾട്ട് വന്നു. ഇൻഷാല്ലാ വെള്ളിയാഴ്ച മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാ. അത്തിപ്പറ്റയിൽ നിന്ന് 3 വർഷമായി കൈയിൽ ചൊറിച്ചിൽ തുടങ്ങിയിട്ട് എത്ര മരുന്ന് ഉപയോഗിച്ചിട്ട് ഒരു കുറവില്ല. ചൊറിച്ചിൽ സഹിക്കാൻ കഴിയാഞ്ഞിട്ട് തിളച്ച വെള്ളത്തിൽ കയ്യ് കൊണ്ടുപോയി വെക്കും, ഇപ്പൊ കയ്യ് കറുത്ത കളറായി. ഇനി ദുആ വസീത്ത് മാത്രമുള്ള ഒരു വഴി. ആയിരങ്ങൾ ആമീൻ പറയുന്ന സദസ്സല്ലേ.